എല്ലാ വഴി രാഷ്ട്രീയ ആയുധമാക്കുകയാണ്. നമസ്കാരം. കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെതിരെ അതിഗുരുതരമായ വെളിപ്പെടുത്തൽ സ്വഭാവമുള്ള ഒരു വാർത്ത സി പി എം മുഖപത്രത്തിൽ ഇന്ന് വരികയാണ്. മോൺസൺ മാവുങ്കൽ പീഡനത്തിനിരയാക്കിയ ദിവസം സുധാകരൻ ആ വീട്ടിലുണ്ടായിരുന്നുവെന്ന് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. അതറിഞ്ഞിട്ടും സുധാകരൻ മറച്ചുവെച്ചു. സുധാകരനെ ഈ കാര്യത്തിൽ കൂടി ചോദ്യം ചെയ്യാനാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം എന്ന് ആ വാർത്തയുടെ ഉള്ളടക്കം. ഉച്ചയ്ക്ക് മാധ്യമങ്ങളെ കാണുന്ന പാർട്ടി സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദൻ ഈ വാർത്ത ഇങ്ങനെ ഏറ്റെടുത്തു. പത്രവാർത്തയും ക്രൈംബ്രാഞ്ചും കൂടി പറഞ്ഞത് കോട്ട് ചെയ്തുകൊണ്ടാണ് താനിത് പറയുന്നത് എന്ന് കൂടി വ്യക്തത വരുത്തുന്നുണ്ട് ശ്രീ എം വി ഗോവിന്ദൻ. അദ്ദേഹത്തെ കേൾക്കാം. ആ കുട്ടി പറഞ്ഞ മൊഴിയിൽ പീഡനം നടക്കുമ്പോൾ സുധാകരൻ ആ വീട്ടിലുണ്ടായിരുന്നു എന്നാണ്. ആ ഉണ്ടായിരുന്നു. ഇത് അറിഞ്ഞിട്ടും അവരിടപെട്ടില്ല എന്നാണ്. ഇനി ക്ലാരിറ്റിക്ക് ഒരു ഉറപ്പുണ്ടാവണ്ട. ഇതാ ക്ലാരിറ്റി. രണ്ടും കൂടി ചേർന്നിട്ടാണ്, ക്രൈംബ്രാഞ്ചും പറഞ്ഞിട്ടുണ്ട്, പത്രവും പറഞ്ഞിട്ടുണ്ട്, രണ്ടും ചേർന്നിട്ടാണ്. അതീവ ഗൗരവമുള്ളതല്ലേ ഈ വിഷയം എന്ന് ചോദിച്ചു മാധ്യമ പ്രവർത്തകർ. ഗൗരവമുണ്ട് എന്ന് ശ്രീ എം വി ഗോവിന്ദനും സമ്മതിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്തില്ല എന്ന് മാധ്യമങ്ങളുടെ തുടർ ചോദ്യങ്ങൾ, അതിന്റെ ഉത്തരം എങ്ങനെയായിരുന്നു, അതുകൂടെ കേൾക്കാം. അതൊരു ഗൗരവമുള്ള പ്രശ്നമാണ്. ആ പ്രശ്നം സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും എന്നാണ്, മുറിയെടുക്കും എന്നാണ് ഇന്ന് പത്രത്തിൽ കണ്ടത്. പ്രതിപട്ടിയിൽ ചേർക്കണോ ചേർക്കേണ്ടോ എന്ന് നമ്മളല്ലോ തീരുമാനിക്കുന്നത്. ഇപ്പൊ പുറത്തു വന്ന വിവരം വെച്ചിട്ട് ഞങ്ങൾക്ക് പറയാനുള്ള പറഞ്ഞു അത്രനെ. ഇനി നിങ്ങൾക്ക് പറയാനുള്ള പറഞ്ഞു. കഴിഞ്ഞ ദിവസം ശിക്ഷാവിധി പറഞ്ഞ കേസിലാണ് ഈ ആരോപണം എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ പുതിയ വിവരം ഏത് സമയത്തും വേണമെങ്കിൽ പുറത്തുവരാം. അതൊരു കുറ്റകൃത്യത്തിന്റെ പുതിയൊരു തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ മനോരമ ന്യൂസ് ഈ വിഷയത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരോട്, ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരോടും, ഒപ്പം തന്നെ ഈ കേസിൽ പ്രതിക്കെതിരെ വാദിച്ചിട്ടുള്ള പ്രോസിക്യൂഷന്റെ അഭിഭാഷകരോടും ബന്ധപ്പെട്ട ആളുകളോടും ഒക്കെ വിവരം തിരക്കി. ഇങ്ങനെയൊരു മൊഴിയില്ല എന്നുള്ളതാണ് അവരെല്ലാവരും അറിയിക്കുന്നത്. ഈ അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിലും ഈ പെൺകുട്ടി പറയാത്ത ഒരു മൊഴി ഉണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസത്തെ കോടതി വിധിയെടുത്ത് പരിശോധിച്ചു നോക്കിയപ്പോൾ അതിൽ പോലും പ്രോസിക്യൂഷന്റെ വാദത്തിന്റെ ഭാഗമായോ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ മൊഴിയുടെ ഭാഗമായോ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല ഇത്തരം കാര്യങ്ങൾ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ പശ്ചാത്തലത്തിലാണ് കൗണ്ടർ പോയിന്റ് ചോദിക്കുന്നത്, പോക്സോ കേസിലെ ഇരയെ വെച്ച് രാഷ്ട്രീയ കളി നടത്തുകയാണോ? പോലീസ് ആസ്ഥാനമായി എ കെ ജി സെന്റർ മാറുകയാണ്. സ്വാഗതം. ചർച്ചയിൽ സി പി എമ്മിൽ നിന്ന് ശ്രീ എം പ്രകാശൻ, കോൺഗ്രസിൽ നിന്ന് ശ്രീ ജ്യോതികുമാർ ചാമക്കാല, മാധ്യമപ്രവർത്തകൻ ശ്രീ ആനന്ദ് കൊച്ചുകുടി എന്നിവരാണ്. ശ്രീ എം പ്രകാശൻ, ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇന്നത്തെ ആദ്യ ചോദ്യത്തിന്റെ പശ്ചാത്തലം. മറുപടി എന്താണ്? ഇതില് പത്രവാർത്തയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതിന്റെ മേലെ ഇങ്ങനെ ബേജാറപ്പെട്ട കാര്യം എന്താ? ഇതില് പെൺകുട്ടി കൊടുത്തിരിക്കുന്ന മൊഴി ഇന്ന് രാവിലെ കൊടുത്തതല്ല, അവർ നേരത്തെ കൊടുത്തതാണ്. മൊഴിയും അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ രേഖകളെല്ലാം കോടതിയിലുള്ള സംഗതിയാണ്. ഇല്ലാത്തൊരു മൊഴി ഈ ഘട്ടത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിയില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു സംഗതി ഉണ്ടെങ്കിൽ അത് വളരെ ഗൗരവമുള്ള ഒന്നാണ്. തീർച്ചയായും പോക്സോ ആക്ട് പിന്നെ ആക്ട് അനുസരിച്ച് അത്തരമൊരു സംഭവം അറിഞ്ഞാൽ ഏതെങ്കിലും ഒരാൾക്ക്, അത് സുധാകരൻ ആവണമെന്നില്ല, അതിന്റെ പോക്സോ ആക്ടിന്റെ സെക്ഷൻ 21 അനുസരിച്ച് ഇത്തരമൊരു സംഭവം സംബന്ധിച്ചിടത്തോളം അറിഞ്ഞാൽ ഒന്നുകിൽ ചൈൽഡ് ലൈനിലോ അല്ലെങ്കിൽ ലോക്കൽ പോലീസിലോ അറിയിക്കാൻ നിയമപരമായി ആരായാലും ബാധ്യസ്ഥമാണ്. ഉണ്ട്. അത് ചെയ്തില്ലെങ്കിൽ അത് ഗുരുതരമായിട്ടുള്ള കുറ്റമാണ്, 6 മാസക്കാല തടവിന് വിധിക്കാവുന്നൊരു കുറ്റമാണ്. അതുകൊണ്ട് അതില്ല എങ്കിൽ അതിനെപ്പറ്റി ബേജാറപ്പെട്ട കാര്യമില്ലല്ലോ. അതുണ്ട് എങ്കിൽ അത് വളരെ വളരെ ഗൗരവമായിട്ടൊരു കാര്യമാണ്. പ്രത്യേകിച്ച് മോൺസനുമായി ബന്ധപ്പെട്ട കേസിനകത്ത് സുധാകരൻ രണ്ടാം പ്രതിയായിട്ട് ക്രൈംബ്രാഞ്ച് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിച്ചിരിക്കുന്നു എന്നുള്ള വിഷയമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന് നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യം വെച്ച് അദ്ദേഹം ഇവിടെ പോയിട്ടുണ്ട്, അദ്ദേഹം ഇവിടെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പോയിട്ടുണ്ട്, അദ്ദേഹം ഇവിടെ ചർച്ച നടത്തിയിട്ടുണ്ട്, അതെല്ലാം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ മോൺസൺ മാവുങ്കലുമായിട്ട് അദ്ദേഹത്തിനുള്ള ബന്ധം സംബന്ധിച്ച് എന്തെങ്കിലും അവ്യക്തത നിലവിലില്ല. ആ കാര്യം സംബന്ധിച്ച് അന്വേഷിക്കണമെന്ന് നേരത്തെ ബെന്നിബാനൻ എം പിയും വി എം സുധീരൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാരടക്കം ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അതിലെന്തെങ്കിലും ഏതെങ്കിലും നിലക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് ഈ നിങ്ങൾ പറയുന്ന പോലെ എ കെ ജി സെൻറ്റർ അന്വേഷണത്തിനകത്ത് ചുമതലയെടുക്കാനോ കഴിയുന്ന കാര്യം എന്തുള്ളത്? എന്തെങ്കിലും ഒരു പുതിയ കാര്യം സംബന്ധിച്ചല്ലോ നേരത്തെ. അതെ, അതാണ് അതിലെ പ്രധാനപ്പെട്ടതും. എന്തെങ്കിലും ഒരു പുതിയ കാര്യത്തെ കുറിച്ചല്ല എന്നുള്ളതാണ് ശ്രീ എം പ്രകാശൻ അതിലെ പ്രധാനപ്പെട്ട പോയിന്റ് കിടക്കുന്നത്. ഇന്ന് താങ്കളോട് എനിക്ക് ചോദിക്കാനുള്ളത് തന്നെയാണ്, ഇതൊരു പുതിയ കാര്യമല്ല, ഇത് നേരത്തെ തന്നെ നിലവിലുണ്ടായിരുന്ന കേസാണ്. ഈ കേസിന്റെ പശ്ചാത്തലമൊക്കെ താങ്കൾക്ക് അറിയുമായിരിക്കും, അതുകൊണ്ട് ഞാനത് ആവർത്തിച്ച് പറയുന്നില്ല. മോൺസൺ മാവുങ്കലിനെതിരെ പല കേസുകളുണ്ട്, അതിൽ പോക്സോ കേസ് ഒരേ ഒരെണ്ണമേ ഉള്ളൂ.
ആ കേസിലാണ് ഇന്നലെ കോടതിയുടെ വിധി വന്നത്. ആ കോടതി വിധി പ്രസ്താവം താങ്കളുടെ മുമ്പിൽ ഉണ്ടാകും, താങ്കളെ എടുത്ത് വായിച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനകത്ത് എവിടെയും ഈ മൊഴിയുടെ കാര്യം പറയുന്നില്ല. അതിനകത്ത് മൊഴിയുടെ കാര്യം വരണമെങ്കിൽ വാദത്തിന്റെ ഘട്ടങ്ങളിൽ എപ്പോഴെങ്കിലും ഈ അഭിഭാഷകരോ പ്രോസിക്യൂഷനോ മറ്റോ ഈ കാര്യം അവിടെ പറയണം. നൽകിയ റിപ്പോർട്ടുകളിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉണ്ടാകണം. 164 സ്റ്റേറ്റ്മെന്റിൽ, രഹസ്യമൊഴിയിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകണം. അതൊക്കെ ആകുമ്പോഴേ കോടതിയുടെ മുമ്പിലേക്ക് അത് എത്തും. തെളിവുകളായോ വാക്കുകൾ കൊണ്ടുള്ള മൊഴിയായോ ദൃസാക്ഷി വിവരങ്ങളായോ ഒക്കെ ആയി എത്തണം. അത് എത്തിയിട്ടില്ല എന്നുള്ളതാണ് വിധിയിൽ അത് കാണാത്തത് കൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രാഥമികമായ ഒരു വസ്തുത. ഇനി അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ വിശദീകരിക്കപ്പെടട്ടെ. അതല്ല, ഇനി 164 മൊഴിയിലുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രതിഭാഗം അഭിഭാഷകന് കിട്ടുന്നതാണ് ഈ 164 മൊഴി. പ്രതിഭാഷ അഭിഭാഷകൻ ഇന്ന് അത് നിഷേധിക്കുകയാണ്, അങ്ങനെ ഒരു കാര്യമേ അതിൽ പറഞ്ഞിട്ടില്ല എന്ന്. പോട്ടെ, അത് മോൻസൺ മാങ്കുലിന് വേണ്ടി വാദിച്ച പ്രതിഭാഗ അഭിഭാഷകനാണെന്ന് വെക്കാം, നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. അതിന് പ്രോസിക്യൂഷന് ഇക്കാര്യത്തിൽ എതിരഭിപ്രായം ഉണ്ടാവേണ്ടതില്ലല്ലോ. ഒരു ഇര, പോക്സോ കേസിലെ ഇര, ഗുരുതരമായി അവർ പീഡിപ്പിക്കപ്പെട്ട കുറ്റകൃത്യം മറിഞ്ഞ കേരളത്തിലെ സമുന്നതനായ ഒരു രാഷ്ട്രീയ നേതാവ് അത് മറച്ചു വെച്ചു എന്നൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇരയോടൊപ്പം നിൽക്കുക എന്നുള്ളതല്ലേ സർക്കാരിന്റെ പ്രാഥമികമായ ദൗത്യം? ആ ഇരയുടെ വാദങ്ങളെ മുഖവിലക്കെടുക്കുക എന്നുള്ളതല്ലേ ദൗത്യം? അങ്ങനെയെങ്കിൽ പ്രോസിക്യൂഷൻ ആ വാദം കോടതിയിൽ ഉന്നയിക്കേണ്ടതായിരുന്നില്ലേ? പ്രോസിക്യൂഷൻ അത് ഉന്നയിച്ചോ? പ്രോസിക്യൂഷനോട് ഇന്ന് മനോരമ ന്യൂസിന്റെ റിപ്പോർട്ടർമാർ സംസാരിച്ചപ്പോൾ ആ പ്രോസിക്യൂഷൻ അദ്ദേഹത്തെ പേര് വോട്ട് ചെയ്യാനോ മറ്റൊന്നും മറ്റു കാരണങ്ങൾ കൊണ്ട് പറ്റില്ല, അവരങ്ങനെയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അവർ പറഞ്ഞത് ഒരു തരത്തിലും അങ്ങനെ ഒരു ഈ അന്യ ഇതുവരെ അങ്ങനെ ഒരു മൊഴിയില്ല എന്നുള്ളതാണ്. ഇനി ഉണ്ടാവണം, ഒരു പക്ഷേ പെൺകുട്ടിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ പെൺകുട്ടി ഇനി മൊഴി നൽകണം. ഇനി മൊഴി നൽകിക്കഴിഞ്ഞാൽ സ്വാഭാവികമാണ് അതൊരു പുതിയ കേസായി രജിസ്റ്റർ ചെയ്യപ്പെടും. ഇപ്പൊ വിധി പറഞ്ഞ കേസിൽ അങ്ങനെ ഒരു ചാപ്റ്റർ ഇല്ല. താങ്കൾ പറഞ്ഞു തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഇത് നിലവിലുള്ള കേസാണ്, പഴയ കാര്യമാണ്. അതുകൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങൾ പ്രസക്തമാകുന്നത്. അല്ല, ഇതില് കേസ് ഈ പറയുന്ന പെൺകുട്ടിയെ, പ്രായപൂർത്തിയായ പെൺകുട്ടിയെ നിരന്തരമായി ബലാത്സംഗം ചെയ്ത് ഭീഷണിപ്പെടുത്തി ഗർഭച്ഛിദ്രം നടത്തി എന്നിട്ട് അവരെ പീഡിപ്പിച്ചു, 17 വയസ്സുകാരിയായിട്ടുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചു, ഇതാണല്ലോ പ്രൈമറി ആയിട്ടുള്ള കേസ്. അതെ, ആ കേസിലെ പ്രതി സുധാകരനല്ല, ആ കേസിലെ പ്രതി പിന്നെ മോൺസൺ മാമുക്കലാണ്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ ഷുക്കൂർ കേസ്, ഷുക്കൂറിനെ ആളുകൾ ആക്രമിച്ച് വെട്ടിക്കൊലപ്പെടുത്തി, ആ കേസ് വരെയാണ് നിങ്ങൾക്കറിയാലോ. ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഴയ MLA TV രാജേഷും അതുപോലെ തന്നെ നേരത്തെ MLA ആയിരുന്ന പി ജയരാജനുമായി കേസ് വന്നു. ആ കേസല്ലല്ലോ, അത് വേറെ കേസായിരുന്നല്ലോ. ആ കേസിന്റെ കൂടെയാണോ ഈ കേസ് വന്നത്? ഞാൻ ചോദിച്ചത് IPC സെക്ഷൻ 118 അനുസരിച്ച് ഞാൻ ചോദിച്ചത് ശ്രീപ്രകാശൻ പറയുന്നത് ഞാൻ ചോദിക്കുന്നത് വിധി പറഞ്ഞ ഈ കേസിന്റെ രേഖകളിൽ എവിടെയും കാണാത്ത ഒരു മൊഴി ഇപ്പോഴെങ്ങനെ മുളയ്ക്കുന്നു? താങ്കൾ പറഞ്ഞ പഴയ കേസാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പെൺകുട്ടി പുതുതായി മൊഴി നൽകണം, അങ്ങനെ ആകുമ്പോൾ നമുക്കതൊരു പുതിയ വെളിപ്പെടുത്തലായി പുതിയൊരു കേസായി രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകും. അപ്പൊ ഈ പറയുന്നതെല്ലാം ശരിയാണ്. അല്ലാതെ താങ്കൾ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതുവരെയുള്ള കേസിന്റെ പശ്ചാത്തലത്തിൽ പ്രോസിക്യൂഷൻ പോലും അന്വേഷണ സംഘം പോലും, അന്വേഷണ സംഘം ആരുടെയാണ്? മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ കീഴിലുള്ള കേരളത്തിലെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച കേസാണിത്. ആ കേസിൽ അഭിമാനപൂർവ്വം ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസത്തെ കോടതി വിധിയെ ഉയർത്തിക്കാട്ടുന്നു, പ്രതിക്ക് ശിക്ഷ വാങ്ങി കൊടുക്കാൻ പറ്റി, ജീവിത അവസാനം വരെ തടങ്കലിലാക്കാൻ പറ്റി എന്നുള്ളത്. ഒരു പോക്സോ കേസിലെ പ്രതി കുറ്റവാളിയെന്ന് കണ്ടെത്തുമ്പോൾ ആ തരത്തിൽ തന്നെ ശിക്ഷിക്കപ്പെടണം, മാതൃകാപരം മോൻസൺ മാവുങ്കലിന്റെ ശിക്ഷ. നമ്മളത് അങ്ങനെ അവിടെ വെക്കുകയാണ്. എന്നിട്ടാണ് ചോദിക്കുന്നത്, അതിൽ ആരോപണ വിധേയനാകേണ്ടിയിരുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ മൊഴിയുണ്ട് എന്ന് പറയുന്ന ഈ വ്യക്തി അതിൽ പ്രതിയല്ല. വഞ്ചനാ കേസിലെ രണ്ടാം പ്രതിയായ കെ സുധാകരൻ പോക്സോ കേസിൽ പ്രതിയല്ല. ആരുടെ വീഴ്ചയാണ്? ക്രൈംബ്രാഞ്ചിന്റെ വീഴ്ചയല്ലേ? ക്രൈംബ്രാഞ്ചിന്റെ വീഴ്ചയല്ലേ? ശ്രീപ്രകാശം മാഷൻ, താങ്കൾക്ക് ഇതിന് ഉത്തരമുണ്ടെങ്കിൽ അതിന് സ്ട്രൈറ്റ് ഫോർവേഡ് ആയി പറയാം. താങ്കൾ അതിന് ഉത്തരമില്ലാത്തത് കൊണ്ട് വഴി മാറി പോകുന്നതാണ് പ്രകടമാകുന്നത്. ഇവിടെ ഒരു വ്യാഖ്യാനത്തിന്റെയും ഘടകമില്ല. നോക്കൂ, വളരെ സ്ട്രൈറ്റ് ആയി നേരിട്ടുള്ള ചോദ്യമാണ്, ഒരു വ്യാഖ്യാനവും വേണ്ട. എന്തുകൊണ്ട് പെൺകുട്ടിയുടെ മൊഴി ഉണ്ടായിട്ട്, താങ്കൾ തന്നെ പറഞ്ഞ പഴയ കേസ്, പെൺകുട്ടിയുടെ മൊഴി ഉണ്ടായിട്ട് ക്രൈംബ്രാഞ്ച് കെ സുധാകരനെ പ്രതിയാക്കിയില്ല? സ്ട്രെയിറ്റ് ആയ ചോദ്യമാണ്, ഒരു വഴിമയർ പോലും വേണ്ട. അതിനോട് ഉത്തരം പറയും. കെ സുധാകരൻ പ്രതിയാക്കേണ്ട കാര്യമില്ല. കെ സുധാകരൻ പ്രതിയായിട്ടുള്ള കേസല്ല ആ കേസ്. എന്റെ ശ്രീ എം പ്രകാശൻ, ഒരു പോക്സോ കുറ്റകൃത്യം മറച്ചു വെക്കുന്നത് കുറ്റകൃത്യമാണെന്നേ. നിങ്ങൾ എവിടെ നിന്നാണ് ഈ സംസാരിക്കുന്നത്? ശ്രീ എം പ്രകാശൻ, ഒരു പോക്സോ കുറ്റകൃത്യം അറിഞ്ഞിട്ട് അത് പോലീസിനെ അറിയിക്കാതെ മറച്ചു വെക്കുന്നത് കുറ്റകൃത്യമാണെന്നേ. അതിൽ പ്രതിയാകണ്ടേ? അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ഒരു പ്രിൻസിപ്പൽ കേസ്, ആ പ്രിൻസിപ്പൽ കേസിനകത്ത് അന്വേഷണവും തെളിവ് കൊടുക്കലാണ് പ്രോസിക്യൂട്ടർ ചുമതല. അതിന്റെ ഭാഗമായിട്ട് അനുബന്ധ കാര്യങ്ങളെല്ലാം കേസായിട്ട് വരണമെന്ന് ആരാ പറഞ്ഞിരിക്കുന്നത്?
എം പ്രകാശ് വളരെ വിചിത്രമാണ് കേട്ടോ ഈ വാദം, വളരെ വിചിത്രമാണ്. ഒരു പോക്സോ കേസിലെ പ്രതി, ഒരു ക്ഷമിക്കണം, ഒരു പോക്സോ കേസിലെ ഇര വെളിപ്പെടുത്തുകയാണ്, ഒരു ഇര മൊഴി കൊടുക്കുകയാണ്. എന്താണ്, ഞാൻ പീഡിപ്പിക്കപ്പെടുന്ന ദിവസം ഇന്ന രാഷ്ട്രീയ നേതാവ് ആ വീട്ടിലുണ്ടായിരുന്നു, അയാൾക്ക് അത് അറിയാമായിരുന്നു, ആ വിവരം മറച്ചു വെച്ചു എന്ന്. എന്നിട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം അയാളെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയില്ല എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ അല്ല അല്ല ഈ കുറ്റകൃത്യത്തിന് ക്രൈംബ്രാഞ്ചും കൂടി കൂട്ടുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. പാർട്ടിപത്രം എഴുതി വെച്ചത് ഞാൻ വായിച്ചിരട്ടെ, പാർട്ടിപത്രം എഴുതി വെച്ചത് ഞാൻ വായിച്ചിരട്ടെ. എനിക്കുള്ള കാര്യമല്ല ശ്രീ എം പ്രകാശൻ, എന്റെ കയ്യിൽ നിന്ന് ഒരു വാക്ക് പോലും കൂട്ടിച്ചേർത്തിട്ടില്ല. ഒരൊറ്റ നിമിഷം പാർട്ടി പത്രം എഴുതി വെച്ചത് വായിച്ചുതരാം. ക്ഷമിക്കുന്നേ, ബേജാറ് സി പി എമ്മിനാണെന്ന് ഇപ്പം വെളിപ്പെടുന്നുണ്ട്. ഞാൻ വായിച്ചുതരാം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ മോൻസൺ പീഡിപ്പിച്ച സമയം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഉണ്ടായിരുന്നതായി പെൺകുട്ടി മൊഴി നൽകിയിരുന്നു. വിവരമറിഞ്ഞിട്ടും സഹായിച്ചില്ല എന്നും പെൺകുട്ടിയുടെ മൊഴിയിലുണ്ട്. അല്ല, വിവരമറിഞ്ഞിട്ടും സഹായിച്ചില്ല എന്ന് പെൺകുട്ടിയുടെ മൊഴിയിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറ്റകൃത്യം കെ സുധാകരൻ കൂടി അറിഞ്ഞിട്ട് മറച്ചു വെച്ചു എന്നല്ലേ? നിങ്ങൾ വെറുതെ നിങ്ങൾക്ക് വേണ്ട കാര്യം വ്യാഖ്യാനിക്കാൻ വേണ്ടി പറയല്ല, പിന്നെ സി പി എമ്മിന് വേണ്ടത് മാത്രം തോന്നിപ്പടി വ്യാഖ്യാനിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. നിങ്ങള് നിങ്ങൾക്ക് വേണ്ട കാര്യം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ വായിക്കാതെ സംസാരിക്കല്ല. ഞാൻ പറയുന്നത് ഇടുക്കിയിൽ 3 കൊലപാതകം ഉണ്ടായി. ആ കൊലപാതക കേസെല്ലാം ശിക്ഷിച്ചു, അതിന് മേലെ വിധി പറഞ്ഞു. നിങ്ങൾ ആ കേസ് സംബന്ധിച്ച് എം എം മണിക്കെതിരെ കേസുണ്ടായി. എപ്പോഴാ എം എം മണി പിന്നീട് നടത്തിയ പ്രസംഗവുമായി നമുക്ക് ഇടുക്കിക്ക് പോകാം. ആദ്യം ഈ മോചന കേസിലെ ഉത്തരം പറയുന്നേ, എന്നിട്ട് നമുക്ക് ഇടുക്കിയിലേക്ക് പോകാം. കൊലപാതകം, ആ കൊലപാതകം കഴിഞ്ഞിട്ട് കാലം എത്രയായി? അതിനുശേഷം അതാണ് ആ കേസിലെ വിധി ഞാൻ പിന്നീട് പരിശോധിച്ചിട്ടുണ്ട്. അന്നത്തെ മൊഴി പരിശോധിച്ചിട്ടുണ്ട്. അത് ഞാനും പറഞ്ഞല്ലോ നേരത്തെ, ഈ പെൺകുട്ടിയുടെ മൊഴി ഉണ്ടായിരുന്നുവെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് ശ്രീ എം പ്രകാശൻ, രണ്ട് കാര്യങ്ങളാണ്. ഇതിനകത്ത് എങ്ങനെ പറഞ്ഞു പോയാലും താങ്കൾക്ക് മറുപടി തരാൻ നിർബന്ധിതമാകുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. നോക്കൂ ശ്രീ എം പ്രകാശൻ, പുതിയൊരു കേസ് രൂപപ്പെടുകയാണെങ്കിൽ, ഈ പെൺകുട്ടിയുടെ മൊഴി പുതുതായി നമ്മുടെ മുമ്പിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായും അതിലൊരു കേസുണ്ട്. ആ കേസ് പുതുതായി രേഖപ്പെടുത്തി ഈ പറയപ്പെടുന്ന കെ സുധാകരനെ പ്രതിയാക്കി അന്വേഷണം നടത്തി മുന്നോട്ട് പോകേണ്ടതാണ്, ഒരു സംശയവുമില്ല. നിങ്ങൾ പുതിയ മൊഴി എന്തിനാ പറയുന്നേ? അല്ല, എന്നാ പഴയ മൊഴിയാണെങ്കിൽ ഇതിനകത്ത് എന്തുകൊണ്ട് പ്രതിയാക്കിയില്ല? അത് ആരുടെ വീഴ്ചയാണെന്നേ? അതിലുണ്ടെങ്കിലല്ലേ വരുള്ളൂ. ആ അതാണ്, അതിലുണ്ടെങ്കിലേ വരുള്ളൂ. അവിടെ തന്നെയാണ് പ്രശ്നം, അതിലുണ്ടെങ്കിലേ വരുള്ളൂ എന്നുള്ളത് തന്നെയാണ് ഞാനും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ താങ്കൾ അതിലേക്ക് എത്തി. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇതിനകത്ത് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് കോൺഗ്രസ് മനസ്സിലാക്കുന്നത്. അതിനകത്ത് ആ പെൺകുട്ടി പറഞ്ഞിട്ടില്ലല്ലേ, പിന്നെ പ്രശ്നമില്ലല്ലോ. ആ പെൺകുട്ടി ഒന്നും പറഞ്ഞില്ല, പിന്നെ പ്രശ്നമില്ല. എന്താ പ്രശ്നം? പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ കേസിന്റെ വിചാരണ വേദിയിൽ വന്നിരിക്കുന്ന പുതിയ കാര്യങ്ങൾ വെച്ചുകൊണ്ട് വേറെ കേസ് എടുത്തിട്ടുണ്ട്. അതല്ലല്ലോ. ശരി ശ്രീ എം പ്രകാശൻ, ശരി കേട്ടു. ഇനി ചോദ്യം സമയം ഉണ്ടാവും. പ്രകാശൻ, താങ്കളുടെ അവസരം കഴിഞ്ഞു. താങ്കളൊന്നു ഇവിടെ രാഷ്ട്രീയ എന്താ വിഷയം? നിങ്ങളല്ലപ്പോ അത് പറയാനല്ലേ ഇവിടെ കമന്റേറ്റർ. മോൻസൺ മാവുകലുമായി ബന്ധപ്പെട്ട് ഒരു പോക്സോ കേസ് വരുന്നു. അത് പറയേണ്ട കോൺഗ്രസിന്റെ ആളല്ലല്ലോ. ശരി, ജ്യോതികുമാർ ചാമക്കാല തുടരും. കഴിഞ്ഞോ മിസ്റ്റർ പ്രകാശൻ? ഈ പ്രകാശനെയും ഈ ഗോവിന്ദനെയും ഒക്കെ മാഷ് എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യേണ്ടി വരുന്ന ഗതികേട്, ഇവരൊക്കെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ച ആ വിദ്യാർത്ഥികളുടെ ഭാവി ഓർത്ത് നമുക്ക് പരിതപിക്കാൻ മാത്രമേ കഴിയൂ. ഈ നമ്മുടെ ഈ പിന്നെ സംസ്ഥാനത്ത് ഇത്തരത്തിൽ നിയമ നടപടികൾ നടക്കുമ്പോൾ ആ കേസിനെ പലപ്പോഴും ഞാനും മാഷ് എന്ന് സംബോധന ചെയ്യാറുണ്ട്. യഥാർത്ഥത്തിൽ അതൊരു ഒഫീഷ്യൽ ഭാഷയുടെ രൂപത്തിലല്ല ഈ മാഷ് എന്ന സംബോധന ചെയ്യുന്നത്, നമ്മൾ ഒരു സംസാരത്തിന്റെ രീതിയിൽ പറയുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ആ വാക്കുകളൊന്നും വേണ്ട. പക്ഷെ ഞാൻ നിങ്ങളെ പറ്റി ഒരു വാക്ക്, ശരി ശരി ശ്രീ എം പ്രകാശൻ, അത് മനസ്സിലാവുന്നുണ്ട്. ശരി, ശരി, ആ തരത്തിലേക്ക് പോകാതിരിക്കും ശ്രീ ജ്യോതികുമാർ ചാമക്കാല. ശരിയാണ് ശ്രീ എം പ്രകാശൻ, ആ പറഞ്ഞത് പോയിന്റ് ഉണ്ട്. ഞാൻ ജ്യോതികുമാർ ചാമക്കാലയോട് പറയുകയാണ്, യഥാർത്ഥത്തിൽ അങ്ങനെ പരാമർശിക്കാതിരിക്കും. ഈ ചർച്ചയിൽ ഒട്ടേറെ ഡിബേറ്റിംഗ് പോയിന്റ് ഉണ്ട്, അത് ഡിബേറ്റ് ചെയ്യും. ശരി 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 ശരി, വിടു ശ്രീ എം പ്രകാശൻ, വിടും അത്, വിടും.
അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശ്രീ ജ്യോതികുമാർ പ്രതിവാദമൊക്കെ ഞാൻ കേട്ടു, ഞാനൊന്ന് സംസാരിക്കട്ടെ, ഇച്ചിരി ഒന്ന് പൊടിക്കടങ്ങ്. ഇവിടെ മോൻസൻ മാവുങ്കൽ പ്രതിയായ ഒരു പോക്സോ കേസ് വരുന്നു. ആ പോക്സോ കേസിൽ FIR ഇടുന്നു. ആ പോക്സോ കേസിൽ അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തുന്നു. മൊഴി ഒന്നിലധികം തവണ രേഖപ്പെടുത്തുന്നു. 164 സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു. ക്രൈം ബ്രാഞ്ച് അന്വേഷിക്കുന്നു. കുറ്റപത്രം സമർപ്പിക്കുന്നു. വാദപ്രതിവാദങ്ങൾ നടക്കുന്നു. അതിൽ കോടതി ജഡ്ജ്മെന്റ് റിസർവ് ചെയ്യുന്നു. കോടതി വിധി പ്രഖ്യാപിക്കുന്നു. വിധി പ്രസ്താവം ഉണ്ടാകുന്നു. വിധി പ്രസ്താവം ഉണ്ടാകുന്നത് ഇന്നലെയാണ്. ആ വിധി പ്രസ്താവത്തിൽ അദ്ദേഹത്തിന് ജീവപര്യന്തം തടവ് ഒന്നിച്ച് കിട്ടുന്നു. അദ്ദേഹത്തിന് അതുകൂടാതെ മറ്റ് ശിക്ഷ കിട്ടിയിട്ടുണ്ട്. ഏതായാലും ഈ കേസ് തുടങ്ങി നാളിതുവരെ, ഇന്നലെ വിധി പ്രഖ്യാപിക്കുന്നത് വരെ, ഈ കേസുമായി ബന്ധപ്പെട്ട് വാദിയുടെ ഭാഗത്തു നിന്നോ പ്രതിയുടെ ഭാഗത്തു നിന്നോ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്നോ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നോ ഇത്തരത്തിൽ ശ്രീ കെ സുധാകരനെ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആ ദിവസം അവിടെ ഉണ്ടായിരുന്നു എന്നതിനെ സംബന്ധിച്ച് ഒരു രേഖയും ഒരു തെളിവും ഒരു കമന്റും ഒരു മൊഴിയും ആരും കൊടുത്തിട്ടില്ല. ശ്രീ കെ സുധാകരൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഘട്ടത്തിലും ഒരു പാത്രമായിരുന്നില്ല, ഒരു കക്ഷിയായിരുന്നില്ല. കേസ് എല്ലാ ഭാഗങ്ങളും കേട്ടിട്ട് കോടതി വിധി പറഞ്ഞിരിക്കുന്നു. കോടതി വിധി പറഞ്ഞപ്പോൾ മോൻസൻ മാവുങ്കലിനെ ശിക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ കോടതിയുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു ഡോക്യുമെന്റിലും ഇല്ലാത്ത ഒരു വിഷയം, കോടതിയുടെ വാദി പറഞ്ഞിട്ടില്ല, അതിജീവിത ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല, അവരുടെ മൊഴിയിലില്ല, മൊഴിയിലില്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് ദേശാഭിമാനി ഇന്നിപ്പോ പറയുന്നു. അത് ഏറ്റു പറഞ്ഞുകൊണ്ട് ശ്രീ ഗോവിന്ദൻ രംഗത്ത് വരുന്നു. അപ്പോ ഞാൻ ചോദിക്കുന്നത്, 164 സ്റ്റേറ്റ്മെന്റിൽ ഇല്ല എന്ന് പറയുന്നത് രണ്ടുപേർക്കാണ് ആ 164 സ്റ്റേറ്റ്മെന്റ് കിട്ടുന്നത്. ഒന്ന് വാദിഭാഗത്തിനും രണ്ട് പ്രതിഭാഗത്തിനും, രണ്ടുപേരുടെയും കൈവശം കിട്ടിയിട്ടുണ്ട്. ഇവിടെ പ്രതിഭാഗത്തിന്റെ അഡ്വക്കേറ്റ് തന്നെ പരസ്യമായി പറഞ്ഞിരിക്കുന്നു, അങ്ങനെ ഒരു മൊഴിയില്ല, ശ്രീ കെ സുധാകരനെ സംബന്ധിച്ച് ഒരു പരാമർശവും എങ്ങും ഇല്ല എന്ന്. അപ്പോൾ നിരവധി തവണ മൊഴി കൊടുത്തിട്ടും ഇതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തിയ ക്രൈംബ്രാഞ്ചിന്റെ ഒരു ഘട്ടത്തിൽ പോലും പറയുന്നില്ല അദ്ദേഹത്തിന് പങ്കുണ്ടെന്നോ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നെന്നോ. ഇന്നും ക്രൈംബ്രാഞ്ച്, താങ്കൾ തന്നെ പറഞ്ഞ തുടക്കത്തിൽ, ഇന്നും ക്രൈംബ്രാഞ്ച് പറയുന്നു ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരറിവുമില്ല, ഞങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഒരു രേഖ വരികയോ ഞങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഒരു കമന്റ് വരികയോ ഞങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഒരു മൊഴി വരികയോ ചെയ്തിട്ടില്ല. ക്രൈംബ്രാഞ്ചിന് പ്രശ്നമില്ല. പ്രോസിക്യൂഷൻ ഉണ്ടായിട്ടുണ്ടോ? സർക്കാരിന് വേണ്ടിയല്ലേ? ഇന്നിപ്പോ ഗോവിന്ദൻ പറഞ്ഞ കേട്ടാ തോന്നും അദ്ദേഹത്തെ ഇവിടുത്തെ സംസ്ഥാനത്തിന്റെ DGP ആക്കിയ നിലയിൽ അദ്ദേഹം സംസാരിക്കുന്നത്. ആ ഗോവിന്ദന്റെ അല്ലെങ്കിൽ CPM ഭരിക്കുന്ന പാർട്ടിയുടെ മുഖ്യമന്ത്രിയുടെ പോലീസ് അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ, ഇവിടുത്തെ പ്രോസിക്യൂഷനുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നടന്ന വിചാരണ വേളയിൽ പ്രോസിക്യൂഷൻ അങ്ങനെ ഒരു ആരോപണം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തെ സാക്ഷിയായി വിളിക്കാമായിരുന്നല്ലോ, അദ്ദേഹത്തെ ചോദ്യം ചെയ്യാമായിരുന്നല്ലോ. ഒന്നും നടന്നിട്ടില്ലല്ലോ. ഇതെല്ലാം കഴിഞ്ഞു, ക്രോസ് വിസ്താരം കഴിഞ്ഞു, എല്ലാ നടപടിക്രമങ്ങളും കഴിഞ്ഞതിന് ശേഷം ഇന്നലെ ജഡ്ജ്മെന്റ് വന്നിരിക്കുന്നു. ഈ ഘട്ടത്തിൽ ഒന്നും ഇല്ലാത്ത കാര്യം, ഇന്നലെ ജഡ്ജ്മെന്റ് വന്നതിന് ശേഷം ഇന്നിറങ്ങുന്ന ദേശാഭിമാനി പത്രത്തിൽ ശ്രീ കെ സുധാകരൻ അന്ന് അവിടെ ഉണ്ടായിരുന്നു എന്നൊരു പ്രസ്താവ്യം വരുന്നു, ഒരു ഒരു സ്റ്റേറ്റ്മെന്റ്. അത് വളരെ ഗൗരവമായി ആ കുട്ടി അങ്ങനെ മൊഴി കൊടുത്തിട്ടുണ്ടെന്നും ആ കുട്ടി ആ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നു ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ദേശാഭിമാനിയിൽ വരുന്നു. ആ സ്റ്റേറ്റ്മെന്റ് പൊക്കി പിടിച്ചുകൊണ്ട്, ആ ദേശാഭിമാനി പത്രം പൊക്കി പിടിച്ചുകൊണ്ട് ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി തന്നെ രംഗത്ത് വരുന്നു. CPM സംസ്ഥാന ദേശാഭിമാനി പോട്ടെ, അത് അങ്ങനെ ചെയ്യൂ, അത് കൈകൊണ്ട് പോളി തുടരാൻ കഴിയാത്ത ഒരു പത്രം പോട്ടെ, അത് അതിനെ വരിക്ക് വിടുക. പത്രമല്ല അത്, മാധ്യമത്തിന്റെ നോട്ടീസ്, CPM നോട്ടീസ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഒരു പത്രം ആ പത്രത്തിൽ വന്നതിരിക്കട്ടെ. CPM സംസ്ഥാന സെക്രട്ടറി ഇന്ന് അത് ഏറ്റുപിടിച്ചുകൊണ്ട് വന്ന് പരസ്യമായി ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ, ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവിനെ, ഒരു KPCC അധ്യക്ഷനെതിരെ സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ അതിന് അടിസ്ഥാനപരമായ എന്തെങ്കിലും ഒരു വിവരം ഉണ്ടാകണ്ടേ? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗോവിന്ദൻ പറഞ്ഞിട്ടുള്ളത്? അപ്പോ എന്തും പറയാമെന്നാണോ? തിരിച്ച് ഞങ്ങൾ ചോദിക്കട്ടെ, ഇവിടെ KSUവിന്റെ യൂണിറ്റ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ മഹാരാജാസ് കോളേജ് വിഷയവുമായി ബന്ധപ്പെട്ട് മഹാരാജാസ് കോളേജിന്റെ വെബ്സൈറ്റിൽ വന്നിട്ടുള്ള ഒഫീഷ്യൽ ഡോക്യുമെന്റിലെ കണ്ടന്റിനെ സംബന്ധിച്ച് തർക്കമുണ്ട്, തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കുറിപ്പ് കാണിച്ചു, ആ മാർക്ക് ലിസ്റ്റ് കാണിച്ചു. അങ്ങനെ KSUവിന് ഇങ്ങനെ എതിരഭിപ്രായമുണ്ട്, ആക്ഷേപമുണ്ട് എന്ന് കാണിച്ച മാധ്യമപ്രവർത്തകർക്കെതിരെ ഗൂഢാലോചനയ്ക്ക് കേസെടുത്തു. ഇന്ന് ആദ്യം കേസെടുക്കേണ്ടത് MV ഗോവിന്ദനെതിരെയല്ലേ? ഇന്ന് കേസെടുക്കേണ്ടത് ദേശാഭിമാനിക്കെതിരെയല്ലേ? അപ്പോൾ ഇത്തരത്തിൽ ഗൂഢാലോചന പ്രതിപക്ഷ നേതാക്കന്മാരെ അപകീർത്തിക്കപ്പെടുത്തുവാൻ വേണ്ടി ഇല്ലാത്ത കഥകളുമായി വരുന്ന ആ ഗൂഢാലോചന നടത്തുന്നത് ദേശാഭിമാനിയും MV ഗോവിന്ദനും പ്രകാശനും ഉൾപ്പെടെയുള്ളവരല്ലേ? പ്രകാശന്റെ ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ് പോരെ, അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ ഈ ഫ്ലോറിൽ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പോരെ. അപ്പോൾ ഇത്തരത്തിൽ തങ്ങൾക്കൊരു നീതിയും മറ്റുള്ളവർക്ക് മറ്റൊരു നീതിയും എന്ന നിലപാട് ശരിയാണോ? ഒന്ന്. രണ്ടാമത്തേത്, ഈ കേസുമായി ബന്ധപ്പെട്ട് ശ്രീ കെ സുധാകരനെ ഉൾപ്പെടുത്തുവാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പങ്ക് വെളിപ്പെടുത്തുവാൻ എന്ത് ബോൽബലകമായ തെളിവ്, ഏതെങ്കിലും ഒരു 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 ശതമാനമെങ്കിലും എവിടെയെങ്കിലും അദ്ദേഹത്തിന്റെ പേരിനെ സംബന്ധിച്ച് മൊഴിയെടുക്കുമ്പോഴോ അല്ലെങ്കിൽ 164 സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോഴോ പോലീസ് അന്വേഷിക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രോസിക്യൂഷന്റെ ഭാഗമായിട്ടോ വിചാരണ നടക്കുമ്പോഴോ എവിടെയെങ്കിലും വരണ്ടേ? എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ? പിന്നെ എങ്ങനെ മാനത്തുനിന്ന് പൊട്ടി വീണോ? അപ്പോൾ ഇത്തരത്തിൽ പ്രതിപക്ഷ കക്ഷി നേതാക്കന്മാരെ ഇങ്ങനെ അപകീർത്തിക്കപ്പെടുത്തി കളയാം, അതിലൂടെ നിങ്ങളുടെ ഈ സംസ്ഥാനത്ത് നിങ്ങൾ
നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ അത് ഒന്നിന് പിറകെ ഒന്നായിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയിൽ തുടങ്ങി കെ ഫോണിലും AI ക്യാമറയിലും ഉൾപ്പെടെ ഏറ്റവും അവസാനം മാർക്ക് തട്ടിപ്പ്. സംസ്ഥാനത്തുടനീളം SFI നേതാക്കന്മാർക്ക് പരീക്ഷ എഴുതാതെ മാർക്ക് തട്ടിപ്പും അഡ്മിഷനും ഡിഗ്രി സർട്ടിഫിക്കറ്റും ജോലിയിൽ ലഭിക്കുന്ന സാഹചര്യം. അപ്പോ ഇതുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങൾ ഒന്നിനു പിറകെ ഒന്നായിട്ട് വരുമ്പോ ഇല്ലാ കഥകൾ മെനഞ്ഞെടുത്തുകൊണ്ട് പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ കേസ് എടുക്കാനാണ് ശ്രമമെങ്കിൽ അത് വാട്ടർലൂ ആയി പോവും, അത് ഗോവിന്ദ ആയി പോവും എന്ന് മാത്രമേ എനിക്ക് ഗോവിന്ദനോട് പറയാനുള്ളൂ. ശരി, അടുത്ത റൗണ്ടിൽ പ്രകാശ് മാഷിന്റെ മറുപടി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് വരാം. അതിനു മുൻപ് ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ഇപ്പോ CPM ഭാഗത്ത് നിന്നുണ്ടായ ഒരു ഒരു പ്രത്യാക്രമണ രീതിയുണ്ട്. അത് മാധ്യമപ്രവർത്തകർക്കെതിരായ കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിമർശനം ഉന്നയിക്കുമ്പോൾ അത് അങ്ങനെയല്ല, ഞങ്ങൾ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ ഒപ്പം തന്നെയാണ് നിൽക്കുന്നത്. എന്നാൽ ഗൂഢാലോചന പാർട്ടിക്കെതിരെ നടക്കുമ്പോൾ കൈയും കെട്ടി നോക്കി നിൽക്കാൻ പറ്റില്ല, ഗൂഢാലോചന ഒരു കുറ്റകൃത്യമാണ്, ആ കുറ്റകൃത്യത്തെ ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞായിരുന്നു CPM മുന്നോട്ട് പോയിരുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഈ കെ സുധാകരനെതിരായ ഈ അടുത്തുള്ള മറ്റ് വഞ്ചനാ കേസിന്റെ പേരിലുള്ള നടപടികൾ തുടങ്ങുന്നത്. അതിനുശേഷം ഇപ്പോൾ പുതിയൊരു കേസ് വന്നേക്കാം എന്ന സൂചന നൽകുന്ന വിവരങ്ങൾ പാർട്ടി പത്രത്തിലൂടെയും പിന്നീട് പാർട്ടി സെക്രട്ടറിയുടെ പ്രതികരണത്തിലൂടെയും ഒക്കെ വെളിപ്പെടുത്തുന്നത് വായിച്ചെടുക്കേണ്ടത് ഇതിൽ നിന്ന് എന്താണ്? ഇവിടെ ഇപ്പോ നേരത്തെ AKG സെന്റർ ആവുകയാണോ പോലീസിന്റെ ആസ്ഥാനം എന്ന ചോദ്യത്തെ അടക്കം ശ്രീ എം പ്രകാശൻ വിമർശിച്ചു. സ്വാഭാവികമായും വിമർശന സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ അങ്ങനെ ചോദിക്കുന്നതോ അങ്ങനെ സംശയിക്കുന്നതോ ഒരു തെറ്റാകുന്ന രീതിയിലാണോ കാര്യങ്ങൾ? അല്ല, ഈ CPM കുറച്ച് ദിവസമായിട്ട് അവര് അവരെടുക്കുന്ന ഒരു ഡിഫൻസ് ഉണ്ട്, അവരുടെ പ്രതിരോധം. ആ പ്രതിരോധം അമ്പേ പരാജയപ്പെടുന്നതും ആ പ്രതിരോധം അവരുടെ വാക്കുകൾ നമ്മൾ മുഖവിലക്കെടുക്കുകയാണെങ്കിൽ ആ പ്രതിരോധം തകർന്നടിയുന്നതുമാണ് ഇന്നത്തെ ദിവസം നമ്മൾ കണ്ടത്. ഇന്ന് രാവിലത്തെ ദേശാഭിമാനി കണ്ട ആൾക്കാർ, അത് ഈ പാർട്ടിയുടെ അംഗങ്ങൾ. ഇപ്പോൾ ദേശാഭിമാനിയുടെ അൺഒഫീഷ്യൽ കണക്ക് പ്രകാരം ദേശാഭിമാനി കേരളത്തിലെ 3-ാമത്തെ സർക്കുലേഷനുള്ള പത്രമാണ്. 10 ലക്ഷത്തിലധികം കോപ്പികൾ ഉണ്ട്, അല്ലെങ്കിൽ 10 ലക്ഷത്തിൽ താഴെ കോപ്പികൾ വിൽക്കപ്പെടുന്നുണ്ട്. കുറേയൊക്കെ മടക്കു പോലും നിവരാതെ അക്രിക്കടകളിലൊക്കെ എത്തുന്നുണ്ട്, കാരണം അത് പല വിധത്തിൽ അതിൻ്റെ സർക്കുലേഷൻ കൂട്ടുന്നതാണ്. പക്ഷെ കുറേ പേർ ഇത് പാർട്ടി അംഗങ്ങൾ, 5.5 ലക്ഷം പാർട്ടി അംഗങ്ങൾ അത് വരുത്തുന്നുണ്ട്, അവർ വായിക്കുന്നുണ്ട്. അപ്പോൾ അവർ വായിക്കുന്ന ഏക പത്രം ദേശാഭിമാനിയാണെങ്കിൽ അവർ വായിക്കുന്നത് എന്തായിരിക്കും? ഇന്നത്തെ പ്രഭാതം പൊട്ടിവിടരുമ്പോൾ അവരുടെ ദേശാഭിമാനിയുടെ മുൻ പേജിലത്തെ വാർത്തയാണ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ മോൻസൺ പീഡിപ്പിച്ച സമയം KPCC പ്രസിഡന്റ് കെ സുധാകരൻ വീട്ടിലുണ്ടായതായി പെൺകുട്ടി മൊഴി നൽകിയിരുന്നു. വിവരമറിഞ്ഞിട്ടും സഹായിച്ചിട്ടില്ലെന്നും പെൺകുട്ടിയുടെ മൊഴിയിലുണ്ട്. വീണ്ടും പറയുന്നു, വിവരമറിഞ്ഞിട്ടും സഹായിച്ചിട്ടില്ലെന്നും പെൺകുട്ടിയുടെ മൊഴിയിലുണ്ട്. ഇതാണ് ഇന്നത്തെ ദേശാഭിമാനിയുടെ മുൻപേജിലെ വാർത്ത. ഈ CPM എന്ന് പറയുന്ന കേരളത്തിലെ തൊഴിലാളി വർഗ പാർട്ടിയായി അറിയപ്പെടുന്ന പാർട്ടി, അതിൻ്റെ 5.5 ലക്ഷം അതിൻ്റെ കാഡറുകൾ ഇന്ന് രാവിലെ വായിച്ച വാർത്തയാണിത്. ശുദ്ധമായ വ്യാജ വാർത്ത, ഇതിനാണ് വ്യാജ വാർത്ത എന്ന് പറയുന്നത്. അല്ലാതെ CPM കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എന്താണോ വ്യാജ വാർത്തയെ നിർവചിക്കുന്നത് അതല്ല വ്യാജ വാർത്ത, ഇതാണ് വ്യാജ വാർത്ത. ഇന്ന് ഗോവിന്ദൻ മാഷ് അതിനെ പ്രതിരോധിക്കാൻ അദ്ദേഹം നടത്തിയ പത്രസമ്മേളനം, അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ എല്ലാം വളരെ ഒട്ടും അതൊരു എന്താ പറയുന്നത് ഒട്ടും ഡെമോക്രാറ്റിക് ആയിട്ടല്ലാത്ത ജനാധിപത്യപരമല്ലാത്ത രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. എന്തോ മാധ്യമപ്രവർത്തകർ എന്തോ കീഴാളറാണ് എന്ന സമീപനമാണ് CPM ഈ അടുത്ത കാലത്തായിട്ട് എടുക്കുന്നത്. പണ്ട് ലെനിൻ ആരാധ്യനായ CPM ഇടതുപക്ഷക്കാർക്കൊക്കെ ആരാധ്യനായ ലെനിൻ പണ്ട് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുത്ത ലേഖനങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ബൂർഷ്വാ പത്രങ്ങളെയും ബൂർഷ്വാ മാധ്യമ പ്രവർത്തകരെയൊക്കെ അദ്ദേഹം വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച ഒരു പദം ഗിഗോളോ എന്നാണ്, ആൺവേശ്യകൾ എന്നാണ്. ഇപ്പോൾ അത് ആർക്കാണ് യോജിക്കുന്നത് എന്ന് ഞാൻ എന്തായാലും പറയുന്നില്ല, അങ്ങനെയുള്ള വാക്കുകൾ ഞാൻ ഒരിക്കലും പറയില്ല. കാരണം അത് ഒരു ഏത് മഞ്ഞ പത്രമാണെങ്കിൽ പോലും ഒരു മാധ്യമ പ്രവർത്തകനെ അങ്ങനെ ഒരിക്കലും വിശേഷിപ്പിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതോ ശരിയല്ല. പക്ഷേ ഇത് ശുദ്ധമായ ഇത് ഒരു ഒരു തരത്തിലും നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റാത്ത മഞ്ഞപ്പത്രത്തിന്റെ നിലവാരത്തിലേക്ക് ദേശാഭിമാനി താഴുന്ന ഒരവസ്ഥയാണ്. പണ്ട് പി ഗോവിന്ദപിള്ളയെ പോലെയുള്ള മഹാന്മാരൊക്കെ ഇതിന്റെ പത്രാധിപന്മാരായിട്ട് ഇരുന്നിട്ടുണ്ട്. EMS പോലെയുള്ള ആൾക്കാർ ഇതിൽ ലേഖനം എഴുതിയിരുന്നു, അത് തന്നെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത് ഫ്രണ്ട് ലൈൻ പോലെയുള്ള മാസികകൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം 2000 ശേഷം ഈ പത്രത്തിന്റെ നിലവാരം വേറൊരു തരത്തിലേക്ക് പോയിട്ടുണ്ട്. 2001 February 15, 22 വർഷം മുമ്പ് ദേശാഭിമാനി പത്രത്തിൽ ഒരു കത്ത്, വ്യാജ കത്ത് അച്ചടിച്ചു വന്നു. അതിൻ്റെ ഉള്ളടക്കം ഇതായിരുന്നു,
അത് എഴുതിയിരിക്കുന്നത് കെ മാത്യു ചീഫ് എഡിറ്റർ മലയാള മനോരമ കോർഡിനേറ്റിംഗ് എഡിറ്റർ കണ്ണൂർക്ക് അയച്ച കത്തായിട്ടാണ് ഈ വ്യാജ കത്ത് വന്നത്. അതിൻ്റെ അത് പറഞ്ഞിരിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ രഹസ്യ പ്രവർത്തനം നമ്മുടെ സ്ഥാപനത്തിനകത്ത് നടക്കുന്നതായിട്ട് അറിയുന്നു. നമ്മുടെ സുപ്രധാനമായ ചില വിവരങ്ങൾ ഈയിടെ ചോർന്ന സി പി ഐ എമ്മിന് ലഭിക്കുന്നുണ്ട്. താങ്കളുടെ യൂണിറ്റിലും യൂണിറ്റിൽ ഡെസ്കിലും മാനേജ്മെന്റിലുമുള്ള ചിലർ മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ട് ബന്ധം വെക്കുന്നുണ്ട് എന്ന തരത്തിലാണ് ഈ കത്ത്. ഈ കത്ത് ഒരു വ്യാജ കത്താണെന്ന് പിറ്റേ ദിവസം മനോരമയുടെ വിശദീകരണത്തിൽ തെളിഞ്ഞു. അതിൻ്റെ അത് എങ്ങനെയാണ് വ്യാജ കത്താണെന്ന് തെളിയിച്ചത് എന്നുള്ളതൊക്കെ വളരെ ദീർഘമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും രണ്ട് ദിവസത്തിന് ശേഷം പിന്നീട് അഡ്വക്കേറ്റ് ജനറലായ കെ പി ദണ്ഡപാണി മുഖേന മനോരമയുടെ ചീഫ് എഡിറ്ററായിരുന്ന ശ്രീ കെ എം മാത്യു ചീഫ് ജുഡീഷ്യൽ കൊച്ചിയിലെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുന്നിൽ കേസ് കൊടുക്കുകയും ദേശാഭിമാനി നിരുപാധികം മാപ്പ് പറയുന്ന ആ കേസിന്റെ ആ കേസിലെ ഒന്നാം പ്രതി പരാതിക്കാരൻ കൊടുത്ത ഒന്നാം പ്രതി അതിൽ ജി ശക്തിധരൻ അന്നത്തെ എഡിറ്ററായിരുന്നു, അതിൽ ചീഫ് എഡിറ്ററായിരുന്ന അല്ലെങ്കിൽ എഡിറ്ററുടെ ചുമതല വഹിച്ചിരുന്ന വി എസ് അച്യുതാനന്ദനും പി കരുണാകരനും ഒക്കെ അതിൽ എതിർ കക്ഷികളായിരുന്നു. പിണറായി വിജയനും എതിർകക്ഷിയായിരുന്നു. പക്ഷേ ഈ കത്ത് ഉണ്ടായത് അല്ലെങ്കിൽ ഈ കത്ത് ആരുടെ കരവരുതാണ് എന്ന് ബെർലിൻ കുഞ്ഞനന്തൻ നായരുടെ ഒളിക്യാമറകൾ പറയാത്തതെന്ന പുസ്തകത്തിലുണ്ട്. അത് ഇപ്പോഴത്തെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയായ പി എം മനോജാണ് അത് തയ്യാറാക്കിയത് എന്ന് ഈ പുസ്തകത്തിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് മറ്റ് പല പല വിശദീകരണങ്ങളും വന്നിട്ടുണ്ട്. ജി ശക്തിധരൻ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. കെ എം മാത്യുവിന്റെ എട്ടാമത്തെ മോതിരം എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ പല പലയിടത്തും ഇതിനെക്കുറിച്ചുള്ള ശരി ആനന്ദ ഉച്ചൂടി അങ്ങനെ ചരിത്രത്തിൽ പല ഏടുകളും ഉണ്ട് നമ്മൾ ഈ വ്യാജവാർത്തയും വ്യാജവാർത്ത ആരോപണങ്ങളുമായി ഒക്കെ ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുകയാണെങ്കിൽ, പക്ഷേ ഇപ്പോ ഇപ്പോ പ്രകാശം മാഷോട് നേരത്തെ സംസാരിക്കുമ്പോൾ, ശ്രീ എം പ്രകാശനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, ആ പെൺകുട്ടി അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ സുധാകരൻ ബേജാറാകുന്നത് എന്തിനാണ്? അങ്ങനെ ഒരു ഇരയുടെ അല്ലെങ്കിൽ അതിജീവിതയുടെ മൊഴി ഇല്ല എങ്കിൽ ഇതിനകത്ത് പ്രശ്നമില്ലല്ലോ എന്നുള്ളതാണ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. ശരിയാണ്, അങ്ങനെ ഇല്ലെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ ഇത് എല്ലാ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കേസ് പറഞ്ഞ മോൻസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട ഒരേ ഒരു വിധി പറഞ്ഞ ഒരേ ഒരു പോക്സോ കേസേ ഉള്ളൂ, അത് ഇത് മാത്രമാണ്. അപ്പൊ ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ മൊഴി ഉള്ളത് എന്നുള്ളതാണ് നമ്മുടെ പോയിന്റ്. ആ പോയിന്റിൽ നിന്ന് നമ്മൾ ഈ കേസിന്റെ ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു ഘട്ടത്തിലും പെൺകുട്ടി അല്ലെങ്കിൽ അതിജീവിത ഈ മൊഴി നൽകിയിട്ടില്ല എന്നുള്ളത് പ്രോസിക്യൂഷനും അന്വേഷണ സംഘവും ക്രൈംബ്രാഞ്ചും ഒക്കെ സമ്മതിക്കുന്നു. പക്ഷെ എന്നാൽ പോലും ഇതിനകത്ത് എന്തെങ്കിലും സാധ്യത പെൺകുട്ടി ഇങ്ങനെ പറഞ്ഞിരിക്കാം എന്നിട്ട് അത് രേഖപ്പെടുത്താതെ പോവുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അത് കേൾക്കാതെ പോവുകയോ കോടതിയുടെ മുന്നിലേക്ക് എത്താതെ പോവുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമോ? ഈ പറയുന്ന താങ്കൾ ഈ വ്യാജ വാർത്ത എന്ന് ആരോപിക്കുന്ന ദേശാഭിമാനിയുടെ വാർത്തയ്ക്കകത്ത് വസ്തുതയുണ്ടാകാനുള്ള സാധ്യത ഇല്ലേ ഒട്ടുമേ? ഇല്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ന് മാധ്യമപ്രവർത്തകർ തന്നെ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച വാർത്തകളൊക്കെ വെച്ച് നോക്കിയാൽ ഇതിൽ ഒരു സത്യവും ഉണ്ടാകാൻ സാധ്യതയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അന്വേഷണത്തിന് വീണ്ടും കേസിടാനൊന്നും ഒരു തടസ്സവുമില്ല. പക്ഷേ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഇപ്പോൾ സി പി എമ്മിന് ഇവിടെ അവരുടെ നറേറ്റീവ് നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ്. കഴിഞ്ഞ 15 ദിവസമായിട്ട് ഇതിൻ്റെ ഉത്ഭവം എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ പറയാം. മുഹമ്മദ് റിയാസ് പിണറായി സർക്കാരിന്റെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ചൊരു ഇന്റർവ്യൂ കൊടുത്തു. സർക്കാരിനെ പ്രതിരോധിക്കുന്നില്ല മന്ത്രിമാരടക്കം. അപ്പോൾ അതാണ് ഈ പ്രതിരോധം, അവിടെ നിന്നാണ് പ്രതിരോധം തുടങ്ങിയത്. പെട്ടെന്ന് തന്നെ ഗോവിന്ദൻ മാഷ് സടകുടഞ്ഞ് എഴുന്നേക്കുന്നു. ആദ്യം പ്രതിപക്ഷ നേതാവിനെതിരെ ഒരു പഴയ കേസ് പൊടിതട്ടിയെടുക്കുന്നു. സുധാകരനെ രണ്ടാം പ്രതിയായി കേസെടുക്കുന്നു. അതിനുശേഷം ഒരു ആഫ്റ്റർ തോട്ട് പോലെ, ഒരു പുനർചിന്ത പോലെ വന്നതുപോലെ രണ്ട് പോലീസുകാരെ അതിൻ്റെ അകത്ത് പ്രതിയാക്കുന്നു. മാധ്യമപ്രവർത്തകരെ ഓടിച്ചിട്ട് എടുത്ത് കേസെടുക്കുന്നു. ഏഷ്യാനെറ്റിൻ്റെയും മനോരമയുടെയും ഒക്കെ മാധ്യമപ്രവർത്തകരെ നോട്ടീസ് അയച്ച് വിളിപ്പിക്കുന്നു. എങ്ങനെയൊക്കെ വാർത്ത ചോരുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഇത് പ്രതിരോധമാണ്, സി പി എമ്മിന്റെ പ്രതിരോധമാണ്. കാരണം അവർക്ക് മനസ്സിലായിരിക്കുന്നു, അവർക്ക് ഇപ്പോൾ പൊതുജനങ്ങളുടെ ഇടയിൽ അവർക്ക് ഉണ്ടായിരുന്ന നല്ല അഭിപ്രായം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന്. രണ്ടാം വാർഷികത്തിൽ ഈ സർക്കാരിന്റെ 7ാം വർഷത്തിൽ അല്ലെങ്കിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ 2ാം വർഷത്തിൽ അവർക്ക് പൊതുജന മധ്യത്തിൽ അവർക്ക് ഉണ്ടായിരുന്ന ആ ഇമേജ് നഷ്ടപ്പെട്ടതിന്റെ ഒരു പ്രതിരോധമാണ് കാണുന്നത്. പക്ഷെ അത് ഈ വ്യാജ വാർത്ത ഉണ്ടാക്കി. ഇപ്പൊ കെ സുധാകരനെയും വി ഡി സതീശിനെയും ഒക്കെ പൊതുജന സമക്ഷത്തിൽ മോശക്കാരനാക്കാൻ വ്യാജ വാർത്ത ഉണ്ടാക്കണമോ? അവർക്കെതിരെ വേറെ എത്ര സംശയം നടത്തുന്നുണ്ട്? ദേശാഭിമാനി എന്ന് പറയുന്നത് പാർട്ടി പത്രമാണ്. പാർട്ടിയോട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന കോളുകളിൽ നിന്ന് പാർട്ടി പത്രത്തിലെ ലേഖകർക്ക് സ്വാഭാവികമായും സോഴ്സുകൾ ഉണ്ടാവും, വിവരങ്ങൾ കിട്ടും. അന്വേഷണ ഉദ്യോഗസ്ഥരോട് ഒരു പക്ഷേ മറ്റു മാധ്യമപ്രവർത്തകരോട് ഇതിനേക്കാൾ കൂടുതൽ
ആക്സസ് ഒരുപക്ഷെ ഇവർക്ക് കിട്ടിയേക്കാം. മാധ്യമ പ്രവർത്തകരുടെ ഓരോരുത്തരുടെ ഇൻഡിവിജ്വലായ കഴിവ് പോലും അതിനെ ആശ്രയിച്ചിരിക്കും അത്ര വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മാധ്യമ പ്രവർത്തകരും ഒക്കെയുള്ള ഒരു സ്ഥാപനം തന്നെയാണ് ദേശാഭിമാനി. അപ്പോൾ അവിടെ നിന്ന് അവർക്ക് ഇപ്പോൾ ഇതിനകത്ത് കോട്ട് ചെയ്തേണ്ടിയിരിക്കുന്നത് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം രണ്ടാം പ്രതിയായ, അതായത് വഞ്ചന കേസിൽ രണ്ടാം പ്രതിയായ സുധാകരനെ ഇനി പോക്സോ കേസിലും ചോദ്യം ചെയ്യാനാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം എന്നാണ്. അപ്പോൾ ക്രൈംബ്രാഞ്ചിൽ നിന്നൊരു വിവരം കിട്ടിയിട്ടായിരിക്കുമല്ലോ ഇവർ ഇത് എഴുതിയത്. നേരത്തെ മൂന്ന് ദിവസം മുമ്പ് ഈ വി ഡി സതീഷിനെതിരായ വാർത്ത, അദ്ദേഹത്തിന്റെ എതിരെ ഇപ്പോൾ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വാർത്ത ആദ്യം ദേശാഭിമാനിയിലാണ് വരുന്നത്, പിന്നെയാണ് കേസും നടപടികളും മറ്റും ഒക്കെ മുഖ്യമന്ത്രിയുടെ അനുമതി നൽകി എന്നൊക്കെയുള്ള വാർത്ത നമ്മൾ വരുന്നത്, ആ തരത്തിൽ വി ഡി സതീഷിന്റെ പ്രതികരണം എന്നൊക്കെ വരുന്നത്. അപ്പോൾ ദേശാഭിമാനി വരുന്നത് ഒരു സൂചനയായി കാണണോ? ഇപ്പോൾ ഇതിനകത്ത് ക്രൈംബ്രാഞ്ചിനെ കോട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ വാസ്തവം ഒട്ടുമേ ഇല്ല എന്ന് തീർത്തു തന്നെ പറയാൻ കഴിയണോ? അങ്ങനെയാണോ കാര്യങ്ങൾ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ദിവസം ഇതിൽ എന്തെങ്കിലും കേസിൽ പുതിയ ഒരു കേസ് കെ സുധാകരനെതിരെ എടുക്കുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം. പക്ഷേ അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ന് പ്രോസിക്യൂട്ടർമാർ ഉൾപ്പെടെ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അങ്ങനെ ഒരു മൊഴിയില്ല. അങ്ങനെ ഒരു മൊഴിയില്ലെങ്കിൽ അങ്ങനെ ഒരു മൊഴി പുതിയത് വന്നിട്ടുണ്ടെങ്കിൽ അത് സ്വാധീനിച്ചു വന്നതാണോ എന്ന് വരെ സംശയിക്കാൻ ഇവിടെ സാഹചര്യമുണ്ട്. കാരണം ഈ ഇതുവരെ കൊടുക്ക ജഡ്ജിന്റെ മുന്നിൽ 160 സെക്ഷൻ 164 സ്റ്റേറ്റ്മെന്റിൽ ഇല്ലാത്ത ഒരു പുതിയ മൊഴി വന്നെങ്കിൽ അതെങ്ങനെ വന്നു? അത് വായുവിൽ നിന്ന് എങ്ങനെ വന്നു? അതിന് ആരുടെയെങ്കിലും ഒക്കെ സമ്മർദ്ദം ഏതെങ്കിലുമൊക്കെ കോണിൽ നിന്നുണ്ടായോ എന്നും നമുക്ക് ചോദിക്കാവുന്നതാണ്. യെസ്, ആ രീതിയിൽ ന്യായമായ സംശയങ്ങൾക്കൊക്കെ വക വരുത്തുന്ന ഒരു എപ്പിസോഡാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ശ്രീ എം പ്രകാശൻ, എന്താണ് ഇതിനകത്ത് CPMനോട് ഉയരുന്ന അടിസ്ഥാനപരമായ രണ്ട് ചോദ്യങ്ങൾക്കുള്ള മറുപടി? ഒന്ന്, ഒരു പോക്സോ കേസിലെ ഇരയെ വെച്ച് രാഷ്ട്രീയ കളി നടത്തുകയാണോ കേരളത്തിൽ CPM എന്ന് പറയുന്ന പാർട്ടി, ഭരണ പാർട്ടി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അതൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ കൂടിയാണ്. അതിന് അങ്ങനെ തന്നെ താങ്കൾക്ക് മറുപടി ഉണ്ടാകുമെന്ന് എനിക്കറിയാം. രണ്ടാമത്, ഈ മാധ്യമ പ്രവർത്തകർക്കെതിരായ നടപടികളുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്നപ്പോൾ CPM ഒക്കെ എടുത്തുദ്ധരിച്ചിരുന്ന ഒരു പ്രതിരോധ വാമൊഴിയുണ്ട്. എപ്പോഴും ഈ വാർത്ത പറയുമ്പോൾ അതിനകത്ത് ഗൂഢാലോചനയുണ്ട് എന്ന് സംശയിക്കപ്പെട്ടാൽ നടപടി ഉണ്ടാകും. സ്വാഭാവികമായും വ്യാജ വാർത്തകൾക്കെതിരെ അത് കൈകാര്യം ചെയ്യാനുള്ള തരത്തിലുള്ള നടപടികൾ ഉണ്ടാകും. മറ്റൊന്ന്, ഈ ഒരു വാർത്ത കൊടുക്കുമ്പോൾ അതിൽ ആരോപണ വിധേയം, നിങ്ങൾ ആരോപിച്ചുകൊണ്ട് ഒരാൾത്തിനെ അപമാനിക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ ഭാഗം കൂടി കൊടുക്കണം എന്നൊക്കെ തരത്തിലുള്ള സിദ്ധാന്തങ്ങളും ഉപദേശങ്ങളും ഉണ്ട്. ആ ക്ലാസ് എടുപ്പ് ഈ വാർത്തയുടെ കാര്യത്തിൽ ബാധകമല്ലേ? മനോരമ CPMന്റെ ആളുകൾക്കെതിരായിട്ട് ഉന്നയിക്കപ്പെടുന്ന ഏതെങ്കിലും ആക്ഷേപം അവരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ എഴുതുന്നത് എന്ന് നിങ്ങൾക്ക് എപ്പോഴും പറയാൻ കഴിയും? ഒരുപാട് തവണ പറയട്ടെ, എന്നിട്ട് താങ്കൾ തുടർന്നോളൂ, ഒരു പ്രശ്നവുമില്ല. ഇതിനകത്ത് താങ്കൾ എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടുമേ ചെയ്തില്ല എന്നുള്ള പ്രതീതി അങ്ങ് അടിച്ചേൽപ്പിക്കുകയാണ്, അത് വേണ്ട. ആരോപണ വിധേയന്റെ കാര്യം കൂടി കൊടുത്തിട്ടേ ഏത് വാർത്തയും മനോരമ ന്യൂസ് സംപ്രേഷണം ചെയ്യാറുള്ളൂ. ഉൾപാർട്ടി വാർത്തകൾ കൊടുക്കും CPMന്റെ ഉള്ളിൽ നിന്ന് മനോരമയുടെ ലേഖകർക്ക് കിട്ടുന്ന വാർത്തകൾ പരമാവധി പ്രതികരണം തേടാറുണ്ട്. പ്രതികരിക്കാൻ തയ്യാറാകാത്ത ഘട്ടങ്ങളിൽ മാത്രമേ ഏകപക്ഷീയമായ രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരാറുള്ളൂ. താങ്കൾക്ക് ആക്ഷേപിക്കണമെങ്കിൽ പിന്നെ ആയിക്കോട്ടെ, ഞാൻ എന്റെ അഭിപ്രായത്തിലേ പറയും. ഞാൻ ഈ പറയുന്ന 10-15 കൊല്ലമായിട്ട് മനോരമ വാങ്ങുകയും വായിക്കുകയും ചെയ്യുന്ന ഒരാളാണല്ലോ. അതുകൊണ്ട് അഭിപ്രായം പറയാം. പിന്നെ ഇതിനകത്ത് ഇപ്പോ നേരത്തെയുള്ള സംഭവം അല്ലല്ലോ ഉള്ളത്. എത്രമാത്രം മോശമായൊരു മനുഷ്യനാണ് മോൺസൺ മാമുക്കൽ എന്നുള്ള കാര്യം ഈ വിധിന്യായത്തിലൂടെ വ്യക്തമാണ്. അദ്ദേഹത്തിന് ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ടതിലേക്കാണ് വിധി വന്നിരിക്കുന്നത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു കേസിനകത്ത് സഹകുറ്റവാളി എന്നുള്ളതിലേക്ക് സുധാകരനെ ക്രൈംബ്രാഞ്ച് വിളിച്ചിരിക്കുന്നു. ആ കേസ് കൊടുത്തിരിക്കുന്നത് ഗവൺമെന്റ് അല്ല, ആ കേസ് ഈ പറയുന്ന നേരത്തെ ഇവരുടെ അധികൃതരുമായിട്ട് ബന്ധമുള്ള പരാതിക്കാർ കൊടുത്തിരിക്കുന്ന കേസാണ്. പ്രസിഡന്റിന്, KPCC അധ്യക്ഷന് ഇക്കാര്യത്തിൽ ബന്ധമുണ്ട്. ബന്ധമുണ്ട് എന്ന് പറയുന്ന കാര്യം മാത്രമല്ല, അവർ അത് സംബന്ധിച്ച് കുറെ ഫോട്ടോകൾ പത്രത്തിൽ വന്നിട്ടുണ്ട്. അവർ വീണ്ടും കൊടുത്തിരിക്കുന്ന മൊഴിയുണ്ട്. നേരത്തെ പരാതിക്കാരൻ അനൂപ് പത്രക്കാരോട് ഞാൻ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്ന കാര്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഈ സാമൂഹ്യ വിരുദ്ധരുമായിട്ട് നേരിട്ട് അദ്ദേഹത്തിന് വീട്ടിൽ പോയിരിക്കുന്നു, ചികിത്സക്ക് പോയിരിക്കുന്നു, അതുമായിട്ട് വ്യക്തിബന്ധമുണ്ട് എന്നുള്ള കാര്യം അർത്ഥശങ്കക്കിടയില്ലാതെ കേരളീയ ജനതക്ക് അറിയാം. ഈ വിഷയത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? നിങ്ങൾ പറയുന്ന കേട്ടതൊന്നും കോടതിയിൽ കൊടുത്ത മൊഴി തിരുത്താൻ കഴിയുമോ? പുതിയ മൊഴി അവിടെ എടുത്തു ചേർക്കാൻ കഴിയുമോ? ജഡ്ജിയുടെ മുമ്പിലുള്ളതിലെ മൊഴി
ആ അത് രഹസ്യമൊഴിയാണ്, അത് അവിടെയുള്ള ഡോക്യുമെന്റാണ്. ആ ഡോക്യുമെന്റ് അകത്ത് ഇല്ല, പിന്നെന്താ പ്രശ്നം? കേസ് ഉണ്ടാവില്ലല്ലോ. ഉണ്ട്, ഉണ്ടെങ്കിൽ അത് കേസായി വരുന്നതിന് എന്താ നിയമപരമായ തടസ്സം? അല്ലല്ല, അങ്ങനെ ഒരുപാട് അതെ മൊഴിയില്ലെങ്കിൽ പ്രശ്നമില്ല, പക്ഷെ മൊഴിയുണ്ടെന്നാണ് പാർട്ടി പത്രം പറയുന്നത്. അപ്പൊ പാർട്ടി പത്രം കൊടുക്കുന്നത് വ്യാജ വാർത്തയാണോ എന്നുള്ള ചോദ്യം അഡ്രസ് ചെയ്യേണ്ടി വരും. രണ്ട്, മൊഴിയുണ്ടെന്ന് പാർട്ടി പത്രവും പറയുന്നു, ക്രൈംബ്രാഞ്ചും പറയുന്നു എന്ന് സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറി, ഏതെങ്കിലും ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഒന്നും അല്ല, സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയുടെ അവസാന വാക്കാണ് പാർട്ടിയിൽ അല്ലെ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മാധ്യമങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹമാണ് കാര്യങ്ങൾ വിശദീകരിച്ചത്. അദ്ദേഹം പറയുന്നത് ക്രൈംബ്രാഞ്ചിൽ നിന്നും വിവരമുണ്ട്, പത്രത്തിലെ വാർത്തയുണ്ട് എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു മൊഴിയുണ്ട്. അപ്പൊ ഇത്രയും കാലം താങ്കൾ തന്നെ പറഞ്ഞ പ്രകാരം പഴയ കേസ്, പുതിയതല്ല. അപ്പൊ പഴയ കേസിൽ ക്രൈംബ്രാഞ്ചിൽ അങ്ങനെ ഒരു വിവരമില്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായത്? അല്ല, എനിക്ക് മനസ്സിലായിട്ടില്ല. ക്രൈംബ്രാഞ്ചിൽ അങ്ങനെ ഒരു വിവരം ഉണ്ടായിരുന്നെങ്കിൽ ക്രൈംബ്രാഞ്ച് എന്തുകൊണ്ട് ഇത്രയും കാലം അന്വേഷിച്ചില്ല എന്നാണ് ഞാൻ ചോദിച്ചത്. ക്രൈംബ്രാഞ്ചിൽ അങ്ങനെ ഒരു വിവരം ഉണ്ടായിരുന്നെങ്കിൽ ക്രൈംബ്രാഞ്ച് ഇതുവരെയുള്ള അന്വേഷണത്തിൽ അത് എന്തുകൊണ്ടാണ് കൊണ്ടുവന്നില്ല എന്നങ്ങനെ മനസ്സിലായി. പിന്നെ ശ്രീ എം പ്രകാശൻ, ഒരൊറ്റ കാര്യം വെറുതെ വാദിച്ചു പോകാനാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. വെറുതെ അങ്ങ് വാദിച്ചു പോകാനാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. ഇന്ന് ഇതേ അന്വേഷണ ഉദ്യോഗസ്ഥരോട്, മനോരമ ന്യൂസിന്റെ റിപ്പോർട്ടർമാർ ബന്ധപ്പെട്ടപ്പോ അതേ അന്വേഷണ ഉദ്യോഗസ്ഥര് അങ്ങനെ ഒരു വിവരം ഇല്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അതിന് ഒരു അവർ ഒഫീഷ്യലായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പറയാത്തത് കൊണ്ട് താങ്കൾക്ക് അതിനെ ചോദ്യം ചെയ്യാന്നുള്ളതുകൊണ്ട് ഞാൻ ആ വാദത്തെ ഒരു വലിയ വാദമായി മുന്നോട്ട് വെക്കുന്നില്ല. താങ്കൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അംഗീകരിക്കാം. അവരങ്ങനെ ഒരു വാദമില്ല, അങ്ങനെ ഒരു മൊഴി ഇല്ല എന്നാണ് പറഞ്ഞത്. അതൊന്ന്. രണ്ടാമത്തത് ശ്രീ എം പ്രകാശൻ, രണ്ടാമത്തത് ഈ കേസ് നോക്കൂ. ഈ കേസ് അല്ലല്ല, താങ്കൾ ഈ പറഞ്ഞു പോകുന്നത് കേൾക്കുന്ന ഒരു പ്രേക്ഷകരുണ്ട്, അവരുടെ മുമ്പിൽ ഒരു തെറ്റിദ്ധാരണ വരാനല്ലോ. അതുകൊണ്ട് പറയാണ് 2019 ജൂലൈ മുതൽ 2021 സെപ്റ്റംബർ വരെ നിരന്തരം താൻ പീഡനത്തിനിരയാക്കപ്പെട്ടു എന്ന് ഒരു അതിജീവിതം നൽകിയിട്ടുള്ള കേസിന്റെ വിധി പറഞ്ഞ ശേഷമുള്ള ചർച്ചയാണിത്. നമ്മൾ ആലോചിക്കണം അതിന്റെ ഗൗരവം. 2019 ജൂലൈ മുതൽ 2021 വരെ മോൻസൺ മാവുങ്കൽ തന്നെ നിരന്തരം പീഡിപ്പിച്ചിരുന്നു എന്ന് അതിജീവിത പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എടുത്ത കേസിന്റെ വിധി പറഞ്ഞ ശേഷമുള്ള ചർച്ചയാണിത്. ആ ചർച്ചയിലേക്കാണ് ആ അതിജീവിതയുടെ ഒരു മൊഴി ഉണ്ടായിരുന്നു ഇങ്ങനെ എന്ന് നിങ്ങൾ ആരോപിക്കുന്നത്. എന്നിട്ട് അത് എന്തുകൊണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചില്ല, അതിൽ ആ ആരോപണ വിധേയനെ പ്രതി ചേർത്തില്ല എന്ന ചോദ്യം വരുമ്പോ അതിൽ ക്രൈംബ്രാഞ്ചിന് ഒരു പങ്കുമില്ല എന്ന തരത്തിൽ നിങ്ങൾ കൈമലർത്താൻ പാടില്ല. ഈ പോലീസിന്റെ കയ്യിലുള്ള ക്രൈംബ്രാഞ്ചിന് അതിൽ ഉത്തരവാദിത്തമുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ നിയമത്തെ കുറിച്ചുള്ള ധാരണ എന്താ നിനക്കറിയില്ല? ഞാനൊരു LLB-ക്കാരനാണ്, എനിക്ക് കൃത്യമായിട്ട് അറിയാം അതിൽ കേസ് എടുക്കേണ്ട കാര്യമില്ല. ആ സമയത്ത് ഈ വിധി വന്നതിന് ശേഷം കേസെടുക്കുന്നതിന് എന്താ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു നിയമപരമായിട്ട് തെറ്റുമില്ല. താങ്കൾ പഠിച്ച നിയമ പരിജ്ഞാനത്തെ ഒന്നുമല്ല ഞാൻ ചോദ്യം ചെയ്തത്, വളരെ ലളിതമായ ഒരു സംശയം ചോദിച്ചതാണ്. ഒരു സാധാരണക്കാരൻ നില, എനിക്ക് LLB ബിരുദമില്ല. നോക്കൂ, എനിക്ക് LLB ബിരുദമില്ല, ഞാൻ ജേർണലിസമാണ് പഠിച്ചത്. പക്ഷേ എന്റെ ലളിതമായ സാമാന്യ യുക്തിയിൽ തോന്നുന്ന ഒരു ചോദ്യമുണ്ട്. ഒരു പോക്സോ കേസിൽ അതിജീവിത പറയുകയാണ്, ഞാൻ പീഡിപ്പിക്കപ്പെട്ട വിവരം ഈ നേതാവിന് അറിയാമായിരുന്നു, അദ്ദേഹം അത് മറച്ചു വെച്ചു. 164 സ്റ്റേറ്റ്മെന്റിലോ മറ്റോ അതിജീവിത അത് പറഞ്ഞു കഴിഞ്ഞിട്ടും അന്വേഷണ സംഘം അത് കേട്ടിട്ടും കോടതിയും അന്വേഷണ സംഘവും അതൊക്കെ ഗൗനിക്കേണ്ട വിഷയമല്ല എന്ന് പറഞ്ഞങ്ങ് മാറ്റിവെച്ചോ? അതൊരു ചോദ്യമല്ലേ ശ്രീ എം പ്രകാശിന്? അതിന് LLB-യുടെ പരിജ്ഞാനമൊക്കെ വേണോ? എനിക്ക് LLB ഇല്ല, പക്ഷെ ഞാൻ പഠിച്ച ജേർണലിസത്തിൽ നിന്നും എന്റെ സാമാന്യ യുക്തിയിൽ നിന്നുള്ള ചോദ്യമാണ്. പ്രോസിക്യൂഷൻ നിങ്ങൾക്ക് സാമാന്യ യുക്തിയല്ലോ, നിയമത്തിന്റെ യുക്തി. പ്രോസിക്യൂഷൻ തെളിയിക്കുന്നത് ആ കേസിൽ പ്രതികരിക്കപ്പെട്ടവർക്കെതിരെയുള്ള കുറ്റം. ഞാൻ പറയുന്നത് കേൾക്കൂ, ഒരു കേസിൽ പ്രോസിക്യൂഷൻ പോലീസ് ചെയ്യുന്നത് ആരോപിക്കപ്പെട്ട കുറ്റം ആ പ്രതിയിൽ തെളിയിക്കാൻ വേണ്ടി കഴിയുമോ? ഇതാണ് ആ കേസിനകത്ത് പ്രോസിക്യൂഷൻ ചെയ്യുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് പോക്സോ കേസിൽ കുറ്റകൃത്യം അറിഞ്ഞിട്ടും അത് മറച്ചു വെക്കുന്നത് ഒരു കുറ്റകൃത്യമാണ്, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ പ്രതി ചേർക്കാനോ അല്ലെങ്കിൽ മൊഴി എടുക്കാനോ ഒക്കെ ഉള്ള വകുപ്പുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കൾക്ക് ഒരു വാദത്തിന് വേണമെങ്കിൽ അങ്ങനെ വാദിച്ചു പോവാം. ഞാൻ ചോദിക്കട്ടെ, ഒരു വാദിക്കണമെന്നല്ലോ. ഒരു കളവ് കേസിൽ ഒരാളെ ചോദ്യം ചെയ്യുമ്പോ ഒരു പുതിയ വിവരം കിട്ടുന്നു. കളവ് കേസ് പോലെയല്ല പോക്സോ കേസ്. LLB പഠിച്ച താങ്കൾക്ക് അത് അറിയില്ലേ ശ്രീ എം പ്രകാശൻ? ഏത് നിയമമനുസരിച്ചത് എനിക്കറിയാം, എടുക്കേണ്ടതില്ലെന്ന് കൃത്യമായിട്ട്. പോക്സോ കേസിലും ഒരു ഇരയുടെ ഇത്തരത്തിലുള്ള മൊഴി അന്വേഷണ ഘട്ടത്തിൽ അവഗണിക്കാം. ഇടുക്കിയിലെ കൊലപാതക കേസ് ഞാൻ ചോദിക്കട്ടെ, ഇടുക്കിയിലെ കൊലപാതക കേസ്
നേരത്തെ എടുത്തു, മൊഴിയുണ്ട്, മാർസിസ്റ്റ് നേതാക്കന്മാർ ഈ പറയുന്ന കൊല്ലിച്ചതാണ്, കേസ് നിർത്തില്ലല്ലോ. പിന്നെ എപ്പോ നിങ്ങൾ കേസെടുത്തത്? മണിയുടെ പ്രസംഗത്തെ വെച്ചുകൊണ്ട് ശ്രീ എം പ്രകാശൻ ഇത് ഓക്സോ കേസാണ്, പ്രായ പൂർത്തിയാകാത്ത പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന കേസാണ്. അന്യായമാണ് നിങ്ങൾ പറയുന്നത്. വ്യത്യാസമുണ്ട് ശ്രീ എം പ്രകാശൻ, അതിനകത്ത് കുറ്റകൃത്യം അറിഞ്ഞിട്ടും അത് മറച്ചു വെക്കുന്നത് പ്രശ്നമാണ്. അത് കുറ്റകൃത്യം അറിഞ്ഞിട്ടും ഒരാൾ മറച്ചു വെക്കുന്നുവെങ്കിൽ അയാളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ ഈ അന്വേഷണ സംഘത്തിന് ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. അന്വേഷണ സംഘത്തിന് ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു കേട്ടോ. ആ ഉത്തരവാദിത്തം അന്വേഷണ സംഘം അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിർവഹിച്ചിട്ടില്ല. അതിന് ഉത്തരം പറയേണ്ടത് സംസ്ഥാന പോലീസാണ്, സംസ്ഥാന ആഭ്യന്തര വകുപ്പാണ്. അവിടെയും പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് സി പി എം ആണ്, മറുപടി പറയേണ്ടത് സി പി എം ആണ് കേട്ടോ. ശ്രീ എം പ്രകാശ് നിങ്ങൾക്ക് നിങ്ങളെ അഭിപ്രായിക്കോട്ടെ, ഞാൻ പറയുന്നത് ദേ ആർ നോട്ട് ലീഗലി ബൈൻഡിംഗ്. ഞാൻ ഒറ്റക്കാരെ പറയുന്നുള്ളൂ, ദേ ആർ നോട്ട് ലീഗലി ബൈൻഡിംഗ് ടു ടേക്ക് ദാറ്റ് കേസ്. ഓക്കെ ഫൈൻ, അതിൽ യാതൊരു സംശയമില്ല. ഓക്കെ, നിയമപരിജ്ഞാനം എനിക്ക് താങ്കളെക്കാൾ കുറവാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ ആ വാദത്തെ മറ്റ് ഈ പാനലിൽ ഇരിക്കുന്ന മറ്റ് അതിഥികളുടെ അറിവിലേക്ക് വെക്കുകയാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, അക്കാര്യത്തിൽ താങ്കൾക്ക് എന്താണ് മറുപടി? ദേ ആർ നോട്ട് ലീഗലി ബൈൻഡിങ് എന്നുള്ളതാണ്. നേരത്തെയും ഈ മൊഴിയെക്കുറിച്ച് അറിയാമായിരുന്നുവെങ്കിൽ അന്വേഷണ സംഘം അത് ഏറ്റെടുക്കേണ്ടതില്ല, പ്രോസിക്യൂഷൻ അത് ഏറ്റെടുക്കേണ്ടതില്ല. ദേ ആർ നോട്ട് ലീഗലി ബൈൻഡിങ് എന്നാണ് പോക്സോ കേസിൽ അദ്ദേഹം പറയുന്നത്. ചേർന്നിരുന്നു, പക്ഷെ കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എഞ്ചിനീയറിംഗ് ആണ്. ഇവിടെ ഈ കേസുമായി ബന്ധപ്പെട്ട് ചില അഭിഭാഷക അഥവാ നിയമബിരുദ്ധമുള്ളവർ പറയുന്നത് കേട്ടാൽ സാമാന്യ യുക്തിക്ക് ചേരുന്നതല്ല. രാജ്യത്ത് ഇത്തരം കേസുകൾ നടത്തുന്ന രീതി നമ്മൾ ചോദിച്ചും കണ്ടും കേട്ടും ഒക്കെ പഠിക്കുന്നതിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത് ഇങ്ങനെയല്ല. ഇവരൊക്കെ പറയുന്നത് കേട്ടാൽ ഇവരുടെയൊക്കെ നിയമബിരുദ്ധം ഒരു പക്ഷേ കെ വിദ്യയുടേതുപോലെയോ ശ്രീ ആർഷയുടേതുപോലെയോ അല്ലെങ്കിൽ ശ്രീ അഖിലിന്റെ പോലെയോ ഒക്കെ ആണ് എന്ന് നമ്മൾ സംശയിച്ചാൽ നമുക്ക് ആരെയും കുറ്റപ്പെടുത്താനാവില്ല. ഞാൻ മറ്റു പറയണം, കാരണം ഞാൻ നിങ്ങളുമായിട്ട് ഒരുപാട് ചർച്ചകളിൽ പങ്കെടുക്കുന്നുണ്ട്. താങ്കൾക്ക് വിദ്യ ഇത്രയും മോശക്കാരനായിരുന്നു എനിക്കറിയില്ലായിരുന്നു. ഞാൻ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിയുമായിട്ടാണ് താങ്കളെ കമ്പയർ ചെയ്തത്. അതിൽ താങ്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നതിൽ ഞാൻ ചെയ്യാൻ പറ്റും. ഞാൻ കമ്പയർ ചെയ്യുന്നത് താങ്കളെ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിയുമായിട്ടാണ്. ശ്രീ പ്രകാശ്, പരിശോധിക്കേണ്ട ഉത്തരവാദി നിങ്ങളല്ല. ഞാൻ താങ്കളെ കമ്പയർ ചെയ്യണം. ഇവിടെ എന്റെ യോഗ്യത പരിശോധിക്കാൻ കോൺഗ്രസിന് വിളിച്ചതാണെങ്കിൽ ഞാൻ ചർച്ച ഇരിക്കുന്ന കാര്യമില്ല. ഇല്ല ഇല്ല ഇല്ല, വ്യക്തിപരമായി ഞാൻ അനുവദിക്കില്ല, വ്യക്തിപരമായി ഞാൻ അനുവദിക്കില്ല. ഞാൻ താങ്കളുടെ വാക്കാണ്, വ്യക്തിപരമായി വേണ്ടതില്ല. ശ്രീ എം പ്രകാശ് ഇയാളെ യോഗ്യത ബിരുദം ഉള്ളതാണോ ഇതുവരെ ഇയാളല്ല. ഇല്ല ഇല്ല ഇല്ല, വ്യക്തിപരമായി വ്യക്തിപരമാവേണ്ടതില്ല. ശരിയാണ് ശരിയാണ്, നിങ്ങൾ വ്യക്തിപരമാവേണ്ടതില്ല. അത് ഞാൻ കേട്ടു ശ്രീ എം പ്രകാശൻ, അത് ഞാൻ അംഗീകരിക്കുന്നു. വ്യക്തിപരമാവുന്നില്ല, ഈ വിഷയത്തിൽ രാഷ്ട്രീയമായിട്ട് മറുപടി പറയുന്നു. ശരി, ഇനി പറഞ്ഞാൽ മതി. ഇവിടെ ഇവിടെ വലിയ ഡിഗ്രി ഒന്നും വേണ്ട. ഇവിടെ ഈ സംസ്ഥാനത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളെ സംബന്ധിച്ച്, കേസുകളെ സംബന്ധിച്ച്, കോടതി വ്യവഹാരങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനൊന്നും വലിയ ഡിഗ്രി ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് മറുപടി എന്താ? ഞാൻ നിങ്ങളെ അധിക്ഷേപിക്കാനേ ഇല്ല. മറുപടി പറഞ്ഞോട്ടെ, അടുത്ത റൗണ്ടിൽ അവസരം കിട്ടുമ്പോ ഇതിനു കൂടെ ചേർത്ത് പറഞ്ഞോളൂ, അതല്ലേ അതിന്റെ ഒരു രീതി. ശരി, മറുപടി പറഞ്ഞോട്ടെ. ശരി, മറുപടി പറഞ്ഞു. എന്നെ ആക്രമിച്ചുകൊണ്ട് പറയണ്ട, എന്റെ വാദത്തെ ആക്രമിച്ചോളൂ. അദ്ദേഹത്തിന്റെ അവസരത്തിൽ അദ്ദേഹം പറയട്ടെന്നേ റാഷിദ്, അദ്ദേഹത്തിന്റെ അവസരത്തിൽ അദ്ദേഹം പറയട്ടെ. ഇവിടെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഞാൻ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ പിൻവലിക്കുന്നു. കാരണം അദ്ദേഹത്തിന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി അങ്ങനെയാണ് കണക്കാക്കിയിരുന്നത്, ഞാൻ പിൻവലിച്ചു, തീർന്നല്ലോ പ്രശ്നം. ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം. ഇവിടെ എന്താ ഞാൻ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് ഇവിടെ
അത്ര മലീമസമായ ഒരു ഷെയ്ഡി ക്യാരക്ടറുള്ള ഈ മോൻസൺ മാവുങ്കൽ, ആ മോൻസൺ മാവുങ്കലുമായി കെ പി സി സിയുടെ അധ്യക്ഷൻ അന്നത്തെ കോൺഗ്രസ് നേതാവ് ശ്രീ കെ സുധാകരന് ബന്ധമുണ്ടായിരുന്നു. ശരിയാണ്, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവിടെ പോയിട്ടുണ്ട്, ഞാൻ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് പോയിട്ടുള്ളത്, അദ്ദേഹം ഡോക്ടർ എന്ന പേരിൽ അറിയപ്പെട്ടത് കൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് ട്രീറ്റ്മെന്റ് പോയിട്ടുണ്ട്. ഞാൻ തിരിച്ച് ചോദിക്കുന്നത്, ഈ സംസ്ഥാനത്തിന്റെ ഡി ജി പി മുതൽ എ ഡി ജി പി മുതൽ ഐ ജി മുതൽ ഡി ഐ ജി മുതൽ താഴെ സാധാ പോലീസുകാർ വരെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിത്യസന്ദർശകരായിരുന്നില്ലേ? അദ്ദേഹത്തിന്റെ സിംഹാസനത്തിൽ കയറുന്ന അദ്ദേഹത്തിന്റെ അംശവടിയും പിടിച്ച് ഫോട്ടോ എടുത്ത് പബ്ലിക് ഡൊമൈനിൽ പ്രസിദ്ധീകരിച്ചത് ഈ ഡി ജി പി അല്ലേ? നിങ്ങൾ ഈ ഡി ജി പിക്ക് എതിരെ എന്തെങ്കിലും ഒരു അക്ഷരം വേണ്ടിയിട്ടുണ്ടോ? ആ ഡി ജി പിയെ നിങ്ങൾ പുനർനിയമനം നൽകിയില്ലേ അദ്ദേഹം റിട്ടയർ ചെയ്തതിനു ശേഷവും? ഡി ഐ ജി, ഡി ഐ ജിയുടെ വാഹനത്തിലാണ് പാലും പച്ചക്കറിയും കോഴിയിറച്ചിയും ഒക്കെ വാങ്ങാൻ പോയിട്ടുള്ളത് എന്ന് നിങ്ങൾ മനോരമ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതല്ലേ? അപ്പോ ആ ജോൺ മോൻസൺ മാവുങ്കലിനെ ഇത്രയും ഗ്ലോറിഫൈ ചെയ്തത് സംസ്ഥാന സർക്കാരാണ്, സംസ്ഥാന സർക്കാരിന്റെ പോലീസ് വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ്. താങ്കൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? ഒന്ന്. രണ്ടാമത്തേത്, താങ്കൾ ഈ പറയുന്ന വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെ ഇപ്പോ എന്തെങ്കിലും മൊഴി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, നാളെ ഉണ്ടായിക്കൂടെ എന്ന് ചോദിക്കും. നാളെ വരട്ടെ, വരുമ്പോഴല്ലേ. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ജുഡീഷ്യൽ സ്ക്രൂട്ടനിക്ക് വിധേയമായതിനു ശേഷം ജഡ്ജ്മെന്റ് പറഞ്ഞതിനു ശേഷം ആ ജഡ്ജ്മെന്റ് പറഞ്ഞ് അദ്ദേഹത്തിന് ശിക്ഷ കിട്ടി തൊട്ടടുത്ത ദിവസം രാവിലെ കെ പി സി അധ്യക്ഷൻ അന്ന് ആ സംഭവം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിന്റെ ഛേദോ വികാരം എന്ത്? സ്വാഭാവികമായ ചോദ്യം വരും, എന്ത് തെളിവുകളുടെ പിൻബലത്തിൽ, എവിടെ നിന്ന് നിങ്ങൾക്ക് തെളിവ് കിട്ടി? ഇത്തരത്തിൽ ദേശാഭിമാനി എഴുതുന്നതാണോ നിങ്ങളുടെ തെളിവ്? ഇനി അങ്ങനെ ക്രൈംബ്രാഞ്ചിന് വിവരം ഇല്ലെങ്കിൽ ഇല്ലെന്ന് ആര് പറഞ്ഞു എന്നാണ് താങ്കൾ ചോദിക്കുന്നത്, എൽ ഡി എഫിന്റെ പ്രതിനിധി ചോദിക്കുന്നത്? ക്രൈംബ്രാഞ്ചിന് വിവരമില്ല, അത്തരത്തിലൊരു വിവരം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് ക്രൈംബ്രാഞ്ചിന്റെ ഉദ്യോഗസ്ഥർ തന്നെയാണ്. ഇനി അങ്ങനെ വിവരം കിട്ടിയിട്ടും അത് കേസിന്റെ ഭാഗമായില്ലെങ്കിൽ, ഈ ഭാഗമായില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് അദ്ദേഹത്തെ ചോദ്യം ചെയ്തില്ലെങ്കിൽ ആ സംവിധാനം, ഈ സിസ്റ്റം മുഴുവൻ, ഈ അന്വേഷണ സിസ്റ്റവും അന്വേഷണ ഉദ്യോഗസ്ഥരും അന്വേഷണ ഏജൻസികളും ജുഡീഷ്യറിയും ഉൾപ്പെടെ പിന്നെ ഒന്നിനും കൊള്ളാത്തതാണ് എന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി സമ്മതിക്കുന്നതിന് തുല്യമല്ലേ? അപ്പോ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇറങ്ങരുത്. പിന്നെ ഇവിടെ പിന്നെ അദ്ദേഹം പറഞ്ഞു ദേശാഭിമാനി വന്നതിനെ കുറിച്ച്, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല, പക്ഷേ ദേശാഭിമാനി വന്നതിനെ കുറിച്ച് ശ്രീ ആനന്ദ് കൊച്ചുകൂടി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആനന്ദ് കൊച്ചുകൂടി, താങ്കൾ ചേർത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. താങ്കൾ പറഞ്ഞ ആ കേസിൽ തന്നെ, മനോരമയുമായി ബന്ധപ്പെട്ട കേസിൽ തന്നെ, ഒരു പത്രം മറ്റൊരു പത്രത്തിനെതിരെ വ്യാജരേഖ ചമയ്ക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്. അത് മനോരമയ്ക്കെതിരെ ദേശാഭിമാനിയാണ് ചമച്ചിട്ടുള്ളത്. അതിൽ പ്രതിയായിട്ടുള്ള ആളാണ്, വ്യാജരേഖ ചമച്ച കേസിലെ നാലാം പ്രതിയായിട്ടുള്ള ആളാണ് പിണറായി വിജയൻ, ഇന്നത്തെ മുഖ്യമന്ത്രി. നമ്മൾ ഇതിനെ മറച്ചു വെക്കുന്നത്. എം ബി വീരേന്ദ്രകുമാർ, അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ദേശാഭിമാനിയെ കുറിച്ച് എന്താണ്? അദ്ദേഹം കൈരളിയെ കുറിച്ച് എന്താ പറഞ്ഞിട്ടുള്ളത്? അപ്പോ ദേശാഭിമാനി ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ മാധ്യമങ്ങളെ കുറിച്ച് എം ബി വീരേന്ദ്രകുമാർ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ജീവിച്ചിരുന്ന സഹോദരി മരണപ്പെട്ടുവെന്നും, മരണപ്പെട്ട ശേഷം ആ സ്വത്തുകളെല്ലാം അദ്ദേഹം കൈക്കലാക്കി എന്നും വ്യാജരേഖ കൊടുത്തു, വ്യാജവാർത്ത കൊടുത്തു പറഞ്ഞത് എൽ ഡി എഫിന്റെ നേതാവ് തികഞ്ഞ സോഷ്യലിസ്റ്റ് എം പി വീരേന്ദ്രകുമാറാ. ഇന്നിപ്പോ എം പി വീരേന്ദ്രകുമാറിന്റെ മകൻ ഇടതുപക്ഷത്തിന്റെ പ്രമുഖ നേതാവ് ശ്രീ ഷേംസ് കുമാർ പറയുന്നത് എന്താ? അദ്ദേഹത്തിന്റെ മാധ്യമത്തിലെ, മാധ്യമ സ്ഥാപനത്തിലെ ജീവനക്കാരെ, പത്രപ്രതിനിധികളെ, അവരെ പോലീസ് കൈകാര്യം ചെയ്യുന്ന രീതി എങ്ങനെയാണ്? അവർ പറയുന്നു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഇതിൽ പങ്കുണ്ട് എന്ന് പറയണം എന്ന് അന്വേഷണ ഏജൻസികൾ ആവശ്യപ്പെടുന്നു. ആർക്കെതിരെ പറയണമെന്നാണ്? സംസ്ഥാനത്തിന്റെ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥനെതിരെ മൊഴി കൊടുക്കണമെന്ന് മാധ്യമ പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ ഘടകകക്ഷിയുടെ ഉന്നതനായ ഒരു നേതാവാണ്. നിഷേധിക്കാൻ താങ്കൾക്ക് കഴിയുമോ? എന്തിനാ താങ്കൾക്കറിയാമല്ലോ, കണ്ണൂരിൽ ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ, അദ്ദേഹത്തിന്റെ ഭാര്യ ആന്തൂരിലെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയിരിക്കെ ആന്തൂരിലെ സാജൻ മരണപ്പെട്ടത്, ആ സാജൻ മരണപ്പെട്ടതിന് ശേഷം ആ സാജത്തിന്റെ സാജന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് അപകീർത്തികരമായ എന്തുമാത്രം വാർത്തകളാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത് ഈ ദേശാഭിമാനിയിൽ? ഒന്ന് ഒരു നിഷേധ കുറിപ്പ് ഇറക്കാൻ, തെറ്റുപറ്റിപ്പോയി എന്ന് പറയാൻ ഇന്ന് വരെ ഈ ദേശാഭിമാനിയുടെ നാവ് ഉയർന്നിട്ടുണ്ടോ? സി പി എമ്മിന്റെ നാവ് ഉയർന്നിട്ടുണ്ടോ? ആ കുടുംബത്തിന് നിങ്ങൾ ഉണ്ടാക്കി വെച്ച മാനഹാനി, അവിടെ ആ ഗൃഹനാഥൻ നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള ആ മാനഹാനി അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് എം പി ഗോവിന്ദന്റെ ഭാര്യയല്ലേ? അല്ലെ, നിഷേധിക്കാൻ കഴിയുമോ? അന്ന് ക്രമപ്രകാരം കൊടുക്കേണ്ടിയിരുന്ന ആ ലൈസൻസ് കൊടുക്കാതെ അദ്ദേഹത്തിനെ ആത്മഹത്യയിലേക്ക് നയിച്ചതുമല്ല, അദ്ദേഹത്തിന്റെ ഭാര്യ ഉൾപ്പെടെയുള്ളവരെ എത്ര മോശക്കാരിയായിട്ടാണ് നിങ്ങളുടെ പത്രം ചിത്രീകരിച്ചത്, വേറൊരു മാധ്യമവും ചെയ്തില്ലല്ലോ. തെറ്റ് തിരുത്തിയിട്ടും തെറ്റ് തിരിച്ചറിഞ്ഞിട്ടും നിങ്ങൾ ഒരു മാപ്പെഴുതാൻ, ഒരു ഖേദ പ്രകടനം നടത്താൻ നിങ്ങൾ തയ്യാറായോ? ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? അപ്പോ ഇത്തരത്തിൽ വ്യാജരേഖകൾ ചമയ്ക്കുക എന്നുള്ളത് ദേശാഭിമാനിയെ സംബന്ധിച്ച് ഒരു പുതിയ സംഭവമല്ല, അത് കൂടെ നിൽക്കുന്നവർക്കെതിരെ ഉണ്ടാക്കും, ചമയ്ക്കും. അതുകൊണ്ടല്ലേ എം പി വീരേന്ദ്രകുമാറിനെതിരെ ഉൾപ്പെടെ ഉണ്ടാക്കിയിട്ടുള്ളത്, ഇപ്പോ എം പി ശ്രേയംസ് കുമാറിനെ പിടിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്,
നിങ്ങൾക്ക് പ്രതിപക്ഷത്തെ ഇല്ലാതാക്കാൻ. ഇവിടെ അനന്ത് കൊച്ചൂടി പറഞ്ഞു, ഇവിടെ നിങ്ങൾ പ്രതിരോധത്തിലാണ്, പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല, നിങ്ങൾക്ക് പ്രതിരോധത്തിനും അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്നു, അപ്പോ നിങ്ങൾക്ക് നിലനിൽപ്പുണ്ടാകണം, ആ നിലനിൽപ്പിന് വേണ്ടി എന്ത് പൂഴിക്കടകനും ഉപയോഗിക്കാം എന്നാണ് നിങ്ങളുടെ തീരുമാനം. അങ്ങനെ പൂഴിക്കടകനുമായി വന്നാൽ അത് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല. ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ബോധ്യപ്പെടും. അതിന് വലിയ LLB ഒന്നും വേണ്ട, മിനിമം കോമൺ സെൻസ് മതി. ആ മിനിമം കോമൺ സെൻസ് വെച്ച് പരിശോധിച്ചാൽ, അല്ലെങ്കിൽ ആലോചിച്ചാൽ, ചിന്തിച്ചാൽ, ഈ രാജ്യത്ത് നടക്കുന്ന നടപടിക്രമങ്ങളെ സംബന്ധിച്ച് വ്യവഹാരങ്ങളെ, കോടതി വ്യവഹാരങ്ങളെ സംബന്ധിച്ച്, പോലീസിന്റെ നടപടിക്രമങ്ങളെ സംബന്ധിച്ച് മിനിമം കോമൺ സെൻസിൽ ഒന്ന് പരിശോധിച്ചാൽ, ഒന്ന് അന്വേഷിച്ചാൽ, ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാകുന്ന കാര്യങ്ങളേ ഉള്ളൂ. ശ്രീ എം പ്രകാശൻ, താങ്കൾക്ക് ഈ ഇടവേള കഴിഞ്ഞ അവസരമുണ്ടാകും, പക്ഷേ ഒരൊറ്റ കാര്യത്തിൽ മാത്രം ഇപ്പൊ എനിക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു വ്യക്തത വരുത്തിയാൽ നന്ന് എന്ന് തോന്നുന്നു. താങ്കൾ പറഞ്ഞു ദേ ആർ നോട്ട് ലീഗലി ബൈൻഡിങ്, ക്രൈംബ്രാഞ്ചിന്റെ മുമ്പിൽ നേരത്തെയും അങ്ങനെ ഒരു മൊഴി ഈ അതിജീവിതയുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ അതിജീവിത നൽകിയതായുള്ള ഒരു മൊഴി ഉണ്ടായിരുന്നെങ്കിൽ പ്രതി ചേർക്കാൻ ലീഗലി ബൈൻഡിങ് ഇല്ല എന്ന് പറയുന്നു. പക്ഷേ ചോദ്യം ചെയ്യാമായിരുന്നല്ലോ, എനിക്ക് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയാത്തത് കൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. നിയമ ബിരുദമുള്ള ഒരു വ്യക്തി കൂടിയാണ് താങ്കൾ, ചോദ്യം ചെയ്യാമായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോ പാർട്ടി പത്രം പറയുന്ന പ്രകാരമാണെങ്കിൽ പോക്സോ കേസിലും ചോദ്യം ചെയ്യാനാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം എന്നാണ്. അങ്ങനെയെങ്കിൽ ഈ പണി നേരത്തെ എടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ്, മൊഴി ഉണ്ടായിരുന്നെങ്കിൽ? മൊഴിയുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ളത് ക്രൈംബ്രാഞ്ച് പറയേണ്ടതാണ്. ഇതിന് ചോദ്യം ചെയ്യാതെ മാത്രമല്ല, അദ്ദേഹത്തിനെതിരായിട്ട് കുറ്റപത്രം കൊടുക്കുകയും കോടതിയിൽ വിചാരണ ചെയ്യുകയും ചെയ്യാം. കാരണം പോക്സോ ആക്ടിന്റെ സെക്ഷൻ 21 അപ്പൊ ആ പരിപാടി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. താങ്കൾ അത് കൃത്യമായി പറഞ്ഞു, അതിൽ നന്ദിയുണ്ട് എനിക്ക്. കാരണം ഈ പരിപാടി ഒന്നും ക്രൈംബ്രാഞ്ച് ഇതുവരെ ചെയ്തിട്ടില്ല. മാത്രമല്ല ഇതിന്റെ കൂടെ ചേർത്ത് പറയാനും എനിക്കുള്ള ഒരു വിവരം, ഇങ്ങനെ ഒരു മൊഴിയില്ല എന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ നമ്മളോട്. ഇനി ഇതിന്റെ കൂടുതൽ തുടർ കാര്യങ്ങൾ വിശദീകരിക്കാൻ താങ്കൾക്ക് ഞാൻ ഇടവേളയ്ക്ക് ശേഷം അവസരം തരാം. ശരി, ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ അവസരം തരാം. ഇടവേളയിലേക്ക് ശ്രീ ആനന്ദ് കൊച്ചൂടി, എം പ്രകാശൻ രണ്ടാം റൗണ്ടിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് താങ്കൾക്ക് മറുപടി ഉണ്ടെങ്കിൽ. അല്ല റഷീദ, ചോദ്യം ചോദിച്ചത് നന്നായി. അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത്? ദേ ആർ നോട്ട് ലീഗലി ബൈൻഡിങ് എന്ന് പറയുന്നത്, അത് കൃത്യമായ ഗ്രാമറിൽ പറഞ്ഞാൽ ദേ ആർ നോട്ട് ലീഗലി ബൗണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് ഈ ക്രൈംബ്രാഞ്ചിന് ഇങ്ങനെ ഒരു വിവരമുണ്ടെങ്കിൽ അവർക്ക് കേസെടുക്കാൻ അവർ ബാധ്യസ്ഥരല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് മലയാളത്തിൽ. അപ്പോൾ ഞാനൊരു അഭിഭാഷകനല്ല, എനിക്ക് ലോ ഡിഗ്രി ഇല്ല. പക്ഷേ എനിക്ക് ലോ ഡിഗ്രി ഉള്ള ഒരു എൻ്റെ ഒരു സുഹൃത്ത്, ഈ ചർച്ച കാണുന്ന ഒരാൾ എനിക്കൊരു മെസ്സേജ് അയച്ചു, അത് അദ്ദേഹത്തിൻ്റെ വാദം തെറ്റാണെന്നും, അത് അത് മാത്രമല്ല പോക്സോ ആക്ടിലെ തന്നെ വകുപ്പ് അനുസരിച്ച് അത് ഒരിക്കലും നിലനിൽക്കുന്ന വാദമല്ലെന്ന് ഇപ്പൊ എനിക്ക് മെസ്സേജ് കിട്ടി. രണ്ട് തരത്തിലാണ് എന്ന് ഞാൻ അദ്ദേഹത്തോട് സൂചിപ്പിച്ചിരുന്നു. എനിക്കും ഈ പറയുന്ന നിയമവിരുദ്ധമില്ല, പക്ഷേ സാമാന്യ ബോധത്തിൽ നിന്നാണ് ഞാൻ അദ്ദേഹത്തോട് ഈ ചോദ്യങ്ങൾ ചോദിച്ചത്. പറയൂ. അതെ, നമ്മൾ ഈ ജേർണലിസ്റ്റുകളൊക്കെ നിയമബിരുദമില്ലെങ്കിലും പലപ്പോഴും പല വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ കാര്യങ്ങൾ വായിച്ച് പഠിക്കാറുണ്ടല്ലോ. അപ്പൊ ആ സാമാന്യ യുക്തിയിലാണെങ്കിലും ഇപ്പോൾ നിയമബിരുദം, അത് ശരിക്കുള്ള നിയമബിരുദം തന്നെയാണ്. അങ്ങനെയുള്ള ഒരാൾ എനിക്ക് അയച്ച മെസ്സേജും വെച്ച് ഇദ്ദേഹത്തിന്റെ വാദം നിലനിൽക്കുന്നതല്ല. ഏഷ്യാനെറ്റിന്റെ കേസിൽ ഇവർ പറഞ്ഞ ആ വാദവും പൊളിയുന്നു. അങ്ങനെ വന്നാൽ ഇതുവരെ ഏഷ്യാനെറ്റിന്റെ കേസിൽ CPM-കാർ പറഞ്ഞുകൊണ്ടിരുന്ന വാദം, അത് പോലീസിനെ എന്തുകൊണ്ട് അറിയിച്ചില്ല എന്നാണ് കഴിഞ്ഞ ദിവസം, 3 ദിവസം മുമ്പ് ഈ 2001 വ്യാജരേഖ ചമച്ച മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്തും അദ്ദേഹം ഏഷ്യാനെറ്റിനെതിരെ പോക്സോ കേസിൻ്റെ വാദം വീണ്ടും ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കേരളത്തിലെ കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്ത് എല്ലാ ചാനലുകളും മനോരമയ്ക്ക് മാത്രം തല ഉയർത്തി പിടിച്ച് പറയാം ഞങ്ങൾ മാത്രം അത് ചെയ്തില്ല എന്ന്. കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്ത് എല്ലാ ചാനലുകളും കേരളത്തിൽ പെയ്ഡ് ന്യൂസ് സംപ്രേഷണം ചെയ്തു. അതായത് ഇത് വാർത്ത ഞാനാണ് പുറത്തു കൊണ്ടുവന്നത്. അത് കഴിഞ്ഞ ഇലക്ഷൻ്റെ പിറ്റേ ദിവസം വരെ അത് ആ വാർത്ത കൊടുക്കാൻ ഞാൻ ഇത് എഴുതിയ മാധ്യമ സ്ഥാപനം തയ്യാറായില്ല. പക്ഷേ ഈ ഇലക്ഷൻ്റെ പിറ്റേ ദിവസം ആ വാർത്ത വന്നു. എന്തായാലും അന്ന് ഈ കിഫ്ബിയുമായിട്ട് ബന്ധപ്പെട്ട പെയ്ഡ് ന്യൂസ് സ്പോൺസേഡ് അല്ല എന്നും പറഞ്ഞ് സാധാരണ ഒരു വാർത്ത നിങ്ങൾ കാശ് വാങ്ങിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു ചാനലിലെ സ്പോൺസേഡ് കണ്ടന്റെന്നോ
അങ്ങനെ എന്തെങ്കിലും കൊടുക്കണം. പക്ഷെ അങ്ങനെ അല്ലാതെ ഏഷ്യാനെറ്റ് അടക്കം കഴിഞ്ഞ ഇലക്ഷന്റെ സമയത്ത് 2021 സർക്കാരിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ച് പെയ്ഡ് ന്യൂസ് കൊടുത്തു. അന്നൊന്നും ഈ സർക്കാർ ഇങ്ങനെ പെയ്ഡ് ന്യൂസ് കൊടുക്കുന്നതിന്റെ ഛേദോ വികാരത്തെ കുറിച്ച് അവരാരും ബോധവാന്മാരായിരുന്നിരിക്കില്ല. അവർ വിചാരിച്ചു ആ സമയത്ത് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പരസ്യം കിട്ടുന്നില്ല, വലിയ ബുദ്ധിമുട്ടാണ്, സാലറി കുറയ്ക്കുന്നു, മാധ്യമപ്രവർത്തകരുടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണമല്ലോ. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ആ വാദമൊക്കെ വെച്ച് നിങ്ങൾക്ക് പരസ്യം തരുന്നില്ലേ, നിങ്ങൾ ഞങ്ങളുടെ നല്ല PR ചെയ്യേ എന്നും പറഞ്ഞ് CPMന്റെ ചില ഉന്നത നേതാക്കൾ മാധ്യമപ്രവർത്തകരോട് ആജ്ഞാപിക്കുന്നത്. അന്ന് പെയ്ഡ് ന്യൂസ് കൊടുത്ത പിൽക്കാലത്ത് ഞാൻ ആ വിഷയത്തിൽ അന്ന് ഏഷ്യാനെറ്റിന്റെ എഡിറ്ററായിരുന്ന MG രാധാകൃഷ്ണൻ സാറിനോട് ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചു, ഇന്നാണെങ്കിൽ അത് ചെയ്യുമോ എന്ന് ചോദിച്ചു. ഇപ്പോൾ അദ്ദേഹം എഡിറ്ററല്ല, പക്ഷെ അദ്ദേഹം പറഞ്ഞു ഞാൻ ചെയ്യില്ല, ഒരിക്കലും ചെയ്യില്ല എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഓൺ റെക്കോർഡ് ഉണ്ട് എന്റെ കയ്യിൽ. അപ്പോൾ ആ കാര്യം കേരളത്തിലെ ചാനലുകൾ ഉൾപ്പെടെ ആലോചിക്കണം. ഒരു ഒരു തവണ CPMന്റെ മുന്നിൽ ഇതുപോലെയുള്ള ഒരു കീഴടങ്ങൽ ചെയ്താൽ അത് CPM എത്ര മാത്രം അത് ഉപയോഗിക്കും. അങ്ങനെ അന്ന് ഈ കഴിഞ്ഞ ഇലക്ഷന്റെ സമയത്ത് ക്യാപ്റ്റൻ എന്ന പദം എല്ലാ ചാനലുകളും ഏറ്റെടുത്ത ഒരു PR പോലെ, അതൊക്കെ ഇപ്പോൾ എല്ലാ മാധ്യമങ്ങൾക്കും അത് തിരിച്ചടിയാകുന്നു. മാതൃഭൂമിയുടെ കാര്യം പറഞ്ഞു, ശ്രേയംസ് കുമാറിന്റെ കാര്യം പറഞ്ഞു. ശ്രേയംസ് കുമാർ വളരെ ശക്തമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കഴിഞ്ഞ ദിവസം കൊടുത്തത്. ഒരു പോലീസ് ഓഫീസർക്കെതിരെ മൊഴി കൊടുക്കാൻ മാധ്യമ പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തി നേതാവായ ശ്രേയംസ് കുമാർ പറഞ്ഞു. ശ്രീ എം പ്രകാശൻ എന്നോടാണോ? അതെ അതെ, 2 മിനിറ്റ് സമയമുള്ളൂ, കഷ്ടി മറുപടിക്ക് പറയും. ഇതില് ഈ മാധ്യമങ്ങളെ സംബന്ധിച്ചല്ല അദ്ദേഹത്തിനെ ഇങ്ങനെ സംസാരിക്കുന്നത്, എനിക്കറിയില്ല. രാജ്യത്തിലെ മാധ്യമങ്ങളുടെ എല്ലാം തന്നെ വായ മൂടിക്കെട്ടിയിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ്. ഒരക്ഷരം ഉരിയാടാൻ ഇവർക്കൊന്നും യാതൊരു താല്പര്യമില്ലല്ലോ. CPMനെതിരെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാന്നല്ലാതെ, ഇന്ന് നമ്മുടെ രാജ്യത്ത് ഇപ്പൊ NDTV അടക്കം വിലക്ക് വാങ്ങിച്ചല്ലോ, ആകെ വർത്തമാനം പറഞ്ഞിരുന്നൊരു മാധ്യമമാണ്. ഇരിക്കട്ടെ, നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയമല്ല. പിന്നെ ഇവിടെ സാജന്റെ സംഭവം എത്ര തവണ നമ്മൾ ചർച്ച ചെയ്തതാണ്. നിങ്ങൾക്ക് ഉന്നയിക്കപ്പെടുന്ന വിഷയത്തിനകത്ത് പോയിന്റ് ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോയിന്റ് കെട്ടിയിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് ശരിയല്ല. ഈ വിഷയത്തിനകത്ത് നിങ്ങൾ ചർച്ച ചെയ്യും. ഈ വിഷയത്തിനകത്ത് നേരത്തെയുള്ളതല്ല നില ഞാൻ പറഞ്ഞല്ലോ. ഈ പറയുന്ന മാവുങ്കലുമായിട്ട് നല്ലതുപോലെ ബന്ധമുള്ള ഒരാളാണ് ഈ കേരളത്തിലെ KPCC അധ്യക്ഷൻ എന്ന് വന്നിരിക്കുന്നു. അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനത്തെ കൃത്യമായി തുറന്നു കാട്ടുന്ന ഒരു വിധി വന്നിരിക്കുന്നു. ആ വിധി വന്നപ്പോൾ ആ വിധി വരുന്നതിന് ഉപോത്ബലകമായിട്ടുള്ള കേസിൽ ഇങ്ങനെ ഒരു കാര്യം പറയപ്പെട്ടിട്ടുണ്ട്. എന്താ കാര്യം വരുന്നു? പറഞ്ഞില്ല, പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമില്ല, പറഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ വാർത്ത കൊടുക്കുന്നതും അതിന്റെ പേരിൽ അത് ഏറ്റുപിടിച്ച് രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്നതും പ്രശ്നമാണ് ശ്രീ എം പ്രകാശൻ. ആ പ്രശ്നം CPMന് തന്നെ ബോധ്യപ്പെടും. CPMന്റെ തന്നെ നേതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പ്രസ്താവനകൾ ഒന്നെടുത്ത് ഒരു തവണ കൂടി കേട്ടു നോക്കിയാൽ. വളരെയധികം നന്ദി ശ്രീ എം പ്രകാശൻ, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ശ്രീ ആനന്ദ് കൊച്ചുകുടി. കൗണ്ടർ പോയിന്റിന്റെ ഭാഗമായതിന് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ടോപ് 10 ബ്രേക്കിംഗിൽ കൃഷ്ണകുമാർ ചെയ്യും.